അപ്പൊ നമ്മൾ ഇനി ഉള്ളതാണ് നമ്മുടെ ആക്ച്വലി ഇന്നത്തെ പേർപ്പസ് ആണ് യൂണിറ്റ് 3 അസോസിയേഷൻസ് ആണ് നമ്മൾ ഇതിനെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിനകത്ത് നമ്മൾ ആദ്യം പറയുന്നത് ബ്രിട്ടീഷ് എംപറസിസ്റ്റുകളെയാണ് പ്രീവിയസ് അല്ലെങ്കിൽ ഏർലിയർ ആയിട്ടുള്ളത്. അതിനകത്ത് കുറേ പേരുണ്ട്. അതിൽ ഓരോരുത്തരുടെ മെയിൻ പോയിന്റ്സ് മാത്രമാണ് നിങ്ങളുടെ ഇതിനകത്ത് മെൻഷൻ ചെയ്തിരിക്കുന്നത്. ഒന്നാമത്തേതാണ് തോമസ് ഹോപ്പ് എന്ന് പറയുന്നത്. ഈ ഫിലോസഫി പഠിച്ച് ഫിലോസഫി ആരെങ്കിലുമൊക്കെ പഠിച്ചിട്ടുണ്ടെങ്കിൽ അവരിങ്ങനത്തെ പല പേരുകളും കേട്ടിട്ടുണ്ടായിരിക്കും. സോ അതിൽ ഒന്നാമത്തെ ആളാണ് തോമസ് ഹോപ്പ്, ദ എന്താ പറയുന്നത് ഫൗണ്ടർ ഓഫ് ബ്രിട്ടീഷ് എംപിറിസിസം എന്നാണ് അദ്ദേഹത്തെ കുറിച്ച് പറയുന്നത്. ആൻഡ് ഇവരെല്ലാം ബേസിക്കലി നിങ്ങൾ ജോൺ ലോക്കിനെ കുറിച്ച് എം ജിയുടെ ഒക്കെ സിലബസിലാണെങ്കിൽ വേറെ ആരെയും പഠിക്കാനില്ല, നമുക്ക് ജോൺ ലോക്കും റെയ്നെ ഡെസ്കാർട്ടസ് ഈ രണ്ടു പേരേ ഉള്ളൂ. പക്ഷെ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞില്ലേ വളരെ വൈഡായിട്ട് നിങ്ങളെ പഠിപ്പിക്കുന്നതുകൊണ്ട് എല്ലാം പറയുന്നുണ്ട്. ഇപ്പൊ ഇവിടെ പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ തോമസ് ഹോബ് മാത്രമല്ല കേട്ടോ, ബാക്കി എല്ലാവരും തന്നെ പറയുന്നത് അറിവിന്റെ ബേസ് എന്ന് പറയുന്നത് ഓൾ നോളജസ് ആർ ഡിറൈവ്ഡ് ഫ്രം സെൻസറി എക്സ്പീരിയൻസസ് എന്നാ പറയുന്നത്. ഈവൻ ജോൺ ലോക്ക് എന്ന് പറയുന്നത് സെൻസസ് ആർ ദ ഗേറ്റ് വേ ഓഫ് നോളജ് എന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ എന്താ, സെൻസസ് ആർ ദ ഗേറ്റ് വേ ഓഫ് നോളജ് അല്ലെങ്കിൽ ഓൾ നോളജസ് ആർ ഡിറൈവ് ഫ്രം സെൻസറി എക്സ്പീരിയൻസസ് എന്ന് പറഞ്ഞാല് നമ്മുടെ അറിവ് മുഴുവൻ നമുക്ക് കിട്ടുന്നത് ഇതിലൂടെയാണ്, സെൻസറി ഓർഗൻ വഴിയാണ്. സെൻസറി എല്ലാ അറിവും നമുക്ക് കിട്ടുന്നത് സെൻസറി ഓർഗൻ വഴിയാണ്. ആൻഡ് ഹോബ് പറയുന്നത് അക്കോർഡിംഗ് ടു ദ പ്രിൻസിപ്പിൾ ഓഫ് അസോസിയേഷൻസും കോംപ്ലക്സ് തോട്ട് പ്രോസസ്. പുള്ളി പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ മനസ്സൊരു ട്രെയിൻ പോലെയാണ്, ട്രെയിൻ ഓഫ് തോട്ടാണ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, നമ്മൾ ഒരു കാര്യത്തെക്കുറിച്ച് ഒരു നിമിഷം ചിന്തിച്ചുകൊണ്ടിരുന്നാൽ അതിൻ്റെ അടുത്ത് നിന്ന് അടുത്ത തോട്ട് വരും. നമുക്കിങ്ങനെ വെറുതെ ഇരുന്ന് ആകാശത്തേക്ക് നോക്കി ചിന്തിക്കാനാണെങ്കിൽ എത്ര നേരം വേണേലും നമുക്ക് ചിന്തിച്ചുകൊണ്ടിരിക്കത്തില്ലേ, ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതായത് വൺ ഇൻസ്റ്റിഗേറ്റ്സ് അനദർ വൺ ദെൻ ദ അദർ കംസ്, ഇങ്ങനെ സംഭവിക്കാറില്ലേ നമുക്ക്? അതായത് ഒരു കണക്ടിവിറ്റി ഉണ്ടാവും എന്നാണല്ലോ മാം. ഇല്ല, കണക്ടിവിറ്റി ഉണ്ടാകുന്നല്ലേ, ഒരു തോട്ട് വേറൊരു തോട്ടിനെ പ്രോബ് ചെയ്യും, അടുത്ത തോട്ട് വേറൊരു തോട്ടിനെ പ്രോബ് ചെയ്യും, അങ്ങനെ അങ്ങനെയല്ലേ നമ്മൾ ചിന്തിച്ച് ചിന്തിച്ച് പോകുന്നത്? അത് അബ്നോർമൽ, എല്ലാത്തിനെയും നമ്മൾ ഇങ്ങനെ സൈക്കോളജിക്കലി അസസ് ചെയ്യരുത് കേട്ടോ. വി ആർ ലൈക്ക് ദാറ്റ്, അങ്ങനെയല്ലേ നമ്മൾ മനുഷ്യര്? പെട്ടെന്ന് നമ്മുടെ തോട്ട്സ് ഇങ്ങനെ മാറിക്കൊണ്ടിരുന്നാൽ, മാറിക്കൊണ്ടല്ല കണക്ടിങ്. ഇപ്പൊ എക്സാമ്പിൾ പറയാം, ഞാനിപ്പോ ഒരാളുടെ, ഞാൻ പലപ്പോഴും നമ്മൾ ഈ ക്ലാസ്സിലൊക്കെ ഇരിക്കുമ്പോൾ നമ്മളിപ്പോൾ ഒരു കുട്ടീനെ നോക്കുമ്പോൾ ഒരു കുട്ടിയുടെ ഡ്രസ്സ് ചുമപ്പാണ്, ആ ചുമപ്പ്, അപ്പോഴായിരിക്കും നമുക്ക് ഈ റെഡ് കാണുമ്പോൾ, ഈ സ്റ്റിമുലസ് കാണുമ്പോഴായിരിക്കും, കണ്ണിലൂടെ ഈ സ്റ്റിമുലസ് കാണുമ്പോഴായിരിക്കും നമുക്ക് റിലേറ്റഡ് ആയിട്ട് ആ എൻ്റെ വീട്ടിലെ റോസാപ്പൂവിന് നല്ല ചുമപ്പാണല്ലോ. പിന്നെ ആയിരിക്കും നമ്മൾ റോസിന്റെ കാര്യം ഓർത്തപ്പോഴായിരിക്കും അയ്യോ എൻ്റെ കോളേജ് റോസ് എന്നൊരു കുട്ടി പഠിക്കുന്നത്. നമ്മൾ ഇങ്ങനെയല്ലേ നമ്മൾ ചിന്തിക്കുന്നത്? നമ്മൾ തോട്ട്സ് ആർ ലൈക്ക് ട്രെയിൻസ് ഓഫ് തോട്ട് ആണ് അല്ലാന്ന് തോന്നുന്നുണ്ടോ നമുക്ക്? ആ അങ്ങനെ. അപ്പം ഹോബ് അതാണ് പറയുന്നത്, എല്ലാ സെൻസ് ഓർഗൻസും കണക്റ്റഡ് ആണ്, അതുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത്. ഇപ്പൊ നമ്മള് കണ്ണും കൊണ്ട് കണ്ടാൽ കണ്ണും കൊണ്ട് കാണുന്ന കാര്യങ്ങൾ മാത്രമാണോ നമ്മുടെ മനസ്സിൽ വരുന്നത്? അല്ല, ഓൾറെഡി നമ്മുടെ സ്കീം, ആ അതാണ് പറഞ്ഞത്, എല്ലാ സെൻസ് ഓർഗൻസും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട് നമ്മുടെ തോട്ടിലേക്ക്. മനസ്സിലായോ? അതുകൊണ്ടാണ് ആ ഇത് ഒന്നിച്ച് വർക്ക് ചെയ്യുന്നുള്ളത് കൊണ്ടാണ് നമുക്ക് എല്ലാ ഓർമ്മ വരുന്നത്. അതായത് എല്ലാ സെൻസറി ഓർഗൻസും നമ്മുടെ നോളജിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. ആൻഡ് എല്ലാവരും ഇങ്ങനെ ഒന്ന് മറ്റേതിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഒരു രീതിയിൽ കണ്ടാലും, നമ്മളിപ്പോൾ ഒരൊച്ച കേട്ടാലും നമുക്ക് ഉണ്ടാകുന്ന സെൻസേഷൻ റിലേറ്റഡ് തോട്ട്സ് നമുക്കുണ്ടാകും. ഇപ്പൊ ഒച്ച കേൾക്കുമ്പോൾ നമുക്കുണ്ടായി, അത് കഴിഞ്ഞ് നമ്മൾ കാഴ്ചയുടെ ഓർമ്മയായിരിക്കും വരുന്നത്, പിന്നെ ടേസ്റ്റിന്റെ ആയിരിക്കും വരുന്നത്, ഇങ്ങനെ 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 അങ്ങനെ പോകും നമ്മുടേത്. മനസ്സിലായോ? ഓക്കെ, അപ്പൊ അതാണ് പറയുന്നത്. ആൻഡ് എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാല് നമുക്കൊരു സ്പെസിഫിക് ഓർഡറിലുമാണ്. ചിലപ്പോൾ നമുക്ക് ഈ പറയുന്ന പോലെ തന്നെ നമ്മൾ ആദ്യം കേട്ടു, നമുക്ക് ചിലപ്പോൾ ചില കാര്യങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്നതിന് ചിലപ്പോൾ ഒരു ഓർഡറിലും വരാം. ഇപ്പൊ ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ ഇപ്പം പൂവിനെ കുറിച്ച് ചിന്തിച്ചു, പൂന്ന് പറഞ്ഞ് ചിന്തിക്കുമ്പോൾ ചിലപ്പോൾ മണമാണ് ആദ്യം എനിക്ക് ഓർമ്മ വരുന്നെങ്കിൽ, മണമാണ് എനിക്ക് ആദ്യം കിട്ടിയതെങ്കിൽ, ഇപ്പൊ റോസ് എന്ന് പറയുമ്പോൾ എനിക്ക് അതിന്റെ മണമാണ് ആദ്യം, ഇപ്പം എന്നെ സംബന്ധിച്ച് കളറാണ് ആദ്യം കിട്ടിയത്. നമ്മൾ റോസാപ്പൂ എനിക്ക് തോന്നുന്നു മണം എന്ന് പറയുന്ന ഒരു സാധനം എൻ്റെ മനസ്സിൽ നിൽക്കുന്നതിന് മുമ്പ് അതിന്റെ കളറാണ് മനസ്സിൽ വന്നത്. അപ്പം എൻ്റെ മനസ്സിൽ ആ എക്സ്പീരിയൻസ് ആദ്യം ഏത് ഓർഡറിലാണോ വന്നത് അതനുസരിച്ചായിരിക്കും ചിലപ്പോൾ തോട്ട്സും എൻ്റെ ഉള്ളിലേക്ക് വരുന്നത് എന്ന് ഹോബ് പറയണം. ഈ ഇവർ പറയുന്ന എല്ലാ പെർസ്പെക്റ്റീവും ശരിയാവണമെന്നില്ല, ഇവർ അഡ്വക്കേറ്റ് ചെയ്തത് ഇങ്ങനത്തെ പ്രിൻസിപ്പിൾസ് ആണ്. ഇപ്പൊ തോമസ് ഹോബ് പറഞ്ഞെന്താന്ന് മനസ്സിലായോ?
ഓക്കെ, യെസ് മാം. അടുത്ത ആളാണ് ജോൺ ലോക്ക്. ഞങ്ങൾ ആകെപ്പാടെ പഠിപ്പിക്കുന്നത് ജോൺ ലോക്കിനെ കുറിച്ചാണ്, അതുകൊണ്ട് എനിക്ക് അതായിരിക്കും കുറച്ചും കൂടെ കൂടുതൽ അറിയാവുന്നത്. ജോൺ ലോക്കിന്റെ ഏറ്റവും വലിയൊരു കോൺട്രിബ്യൂഷൻ എന്താ? ഈ ബി എഡ് ഒക്കെ പഠിച്ചവർക്ക് അറിയാം. പറഞ്ഞു, ജോൺ ലോക്കിന്റെ കോൺട്രിബ്യൂഷൻ എന്താ? ഇക്കൂട്ടത്തിൽ നമുക്കൊരു മിസ് ഉണ്ടല്ലോ, മിസ്സിനെ സഹായിക്കായിരിക്കുമല്ലോ. ജോൺ ലോക്ക് എന്താ പറയണത്? മനുഷ്യൻ ഒരു കുട്ടി ജനിക്കുമ്പോൾ ആ കുട്ടിയുടെ മനസ്സ് എങ്ങനെയാന്നാ പറയണത്? ബ്ലാങ്ക് സ്ലേറ്റ് പോലെ. അതിന് പറയുന്ന ടേം എന്താണ്? എന്തോ ആ ടാബ്ലറാസ. അത് ഏത് ബുക്കിലാ പറയുന്നത്? ആൻ എസ്സേ കൺസേണിങ്. പുള്ളി ഉണ്ടല്ലോ 30 വർഷം എടുത്തു ആ ഒരു ജേർണൽ കംപ്ലീറ്റ് ചെയ്യാന്ന് പറഞ്ഞു. അപ്പൊ ഒന്ന് ആലോചിക്കുക, അദ്ദേഹം എന്തുമാത്രം എഫോർട്ട് കൊടുത്തെന്ന്. ആൻ എസ്സേ കൺസേണിങ് ഹ്യൂമൻ അണ്ടർസ്റ്റാൻഡിംഗ് എന്നുള്ള ബുക്കിലാണ് പുള്ളി ഈ കോൺസെപ്റ്റ് പറയണത്. ആൻഡ് പുള്ളി പറയണത് ഒരു കുട്ടി ജനിക്കുമ്പോൾ, അതായത് പുള്ളി ഈ ഇമീഡിയറ്റ് ആയിട്ട് ജനിക്കുമ്പോൾ തന്നെ നമ്മൾ എല്ലാ അറിവുമായിട്ട് ജനിക്കുന്നു എന്നൊന്നും പറയുന്നില്ല. പുള്ളിനെ സംബന്ധിച്ച് നമ്മൾ ജനിക്കുമ്പോൾ, ഒരു കുട്ടി ജനിക്കുമ്പോൾ ആ കുട്ടിയുടെ മനസ്സിൽ ഒന്നുമില്ല. ആൻഡ് ഓരോ അനുഭവങ്ങളാണ് ആ കുട്ടിയിലേക്ക് എന്ത് ചെയ്യുന്നത്? പുതിയ പുതിയ അറിവുകൾ എഴുതി ചേർക്കുന്നത്. ആൻഡ് അറിവുകൾ എവിടുന്നാണ് കിട്ടുന്നത്? സെൻസ് ഓർഗൻസിലൂടെ. മനസ്സിലായോ? ആൻഡ് ആക്ച്വലി ഈ ടാബ്ലറാസ എന്നുള്ള വാക്ക് ആദ്യം അരിസ്റ്റോട്ടിലാണ് ഉപയോഗിച്ചത്. പക്ഷെ ഇപ്പം നമ്മൾ അരിസ്റ്റോട്ടലിനെ തട്ടി മാറ്റിയിട്ട് നമ്മളിപ്പോൾ കൂടുതലായിട്ടും ജോൺ ലോക്കിനാണ് എൻ്റെ ക്രെഡിറ്റ് മുഴുവൻ കൊടുക്കുന്നത്. അപ്പൊ അസോസിയേഷൻസ്, അതായത് ഇവിടെയും പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നമുക്ക് കിട്ടുന്ന അനുഭവങ്ങളും നമ്മുടെ മനസ്സിലുള്ള ഫോം ചെയ്യുന്നതും രണ്ടും റിലേറ്റഡ് ആണ്. ഇപ്പൊ ഒരു കുട്ടിക്ക് നല്ല അനുഭവങ്ങളാണെങ്കിൽ ആ കുട്ടിയുടെ മനസ്സ് എങ്ങനെയായിരിക്കും? കുറച്ചും കൂടെ നല്ല എക്സ്പീരിയൻസസ് ആയിരിക്കും ഒരു കുട്ടിക്ക്. അത് തന്നെയാണല്ലോ ഈ പറയുന്ന ഫ്രോയിഡിന്റെ ഒക്കെ ഒരു ബേസ് എന്ന് പറയുന്നത്. അതേസമയം ഈ ജോൺ ലോക്കിന്റെ തിയറീനെ ഒപ്പോസ് ചെയ്തൊരു തിയറി ആയിരുന്നു റേനെ ഡിസ്കാർട്ടസിന്റെ തിയറി. റേനെ ഡിസ്കാർട്ടസ് കുറച്ചും കൂടെ പറയണത് നമ്മൾ ജനിക്കുമ്പോൾ തന്നെ നമ്മൾ കുറച്ച് കാര്യങ്ങൾ, അതായത് പുള്ളി പറയണത് ഡ്യുവലിസം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ആണ്. എന്നുവെച്ചാൽ മൈൻഡും ബോഡിയും രണ്ടും രണ്ടാണ് എന്ന് പറയുന്നവരാണ്. പക്ഷെ ഇത് രണ്ടും ഇന്ററാക്ട് ചെയ്യുന്നത് പീനിയൽ ഗ്ലാൻഡ് വഴിയാണെന്നും പുള്ളി പറയുന്നുണ്ട്. ആദ്യമായിട്ടൊരു ഫിസിയോളജിക്കൽ എക്സ്പ്ലനേഷൻ നമ്മുടെ ഈ നമ്മുടെ ഫീൽഡ് അല്ലെങ്കിൽ മനസ്സിനും മനസ്സിന്റെ ഫങ്ഷനിങ്ങിനും ഒക്കെ കൊടുത്തിയ ആളാണ് റേനെ ഡെസ്കാർട്ടസ്. പുള്ളി പറഞ്ഞത് ഒരു ഇച്ചിരി വിയേർഡ് ആയിട്ടുള്ള കാര്യമാണെങ്കിലും പുള്ളി പറഞ്ഞത് എന്താണ്? പീനിയൽ ഗ്ലാൻഡ് ഇല്ലേ, നമ്മുടെ മെലാറ്റോണിൻ സ്കിൻ അല്ലെങ്കിൽ ബയോളജിക്കൽ ക്ലോക്കിനെ കൺട്രോൾ ചെയ്യുന്ന ഗ്ലാൻഡാണ് പീനിയൽ ഗ്ലാൻഡ്. പുള്ളി പറഞ്ഞത് അതാണ് ഏറ്റവും വലിയ ഗ്ലാൻഡ്. പുള്ളി നോക്കിയപ്പോൾ ആ ഓർഗന്റെ മാത്രം ഒരു പ്രോപ്പർ ഫങ്ഷൻ പുള്ളിക്ക് മനസ്സിലായില്ല. അപ്പൊ പുള്ളി എന്ത് പറഞ്ഞു? അതാണ് മൈൻഡിനെയും ബോഡീനെയും കൂടെ ഒന്നിപ്പിക്കുന്ന ദ റീജിയൻ ഓഫ് ജോയിനിങ് എന്നാണ് പുള്ളി അദ്ദേഹം. അത് നിങ്ങൾക്ക് പഠിക്കാനില്ല. ജസ്റ്റ് ജോൺ ലോക്ക് ഏറ്റവും കൂടുതൽ എതിര് പറഞ്ഞത് ഈ റേനെ ഡെസ്കാർട്ടസിനെ. ഇവർക്ക് രണ്ടുപേർക്കും മറ്റേ നമ്മൾ പറഞ്ഞ ശത്രുക്കള രണ്ടുപേരും, രണ്ടുപേരും അഡ്വക്കേറ്റ് ചെയ്യുന്ന ഐഡിയാസ് രണ്ടും രണ്ടാണ്. മനസ്സിലായി. പക്ഷേ ഈ ശത്രുത നമുക്ക് അവസാനിപ്പിച്ച് സൈക്കോളജി നമുക്ക് ഇന്റഗ്രേറ്റ് ആയിട്ട് കൊണ്ടുപോകണം. ഓക്കെ, അപ്പം അടുത്ത അതുപോലെ തന്നെ ഈ ജോൺ ലോക്ക് പറഞ്ഞൊരു കാര്യമായിരുന്നു സിമ്പിൾ ആൻഡ് കോംപ്ലക്സ് ഐഡിയാസ് എന്നൊരു സാധനമുണ്ട്. ഇപ്പൊ പുള്ളി പറയണ എങ്ങനെയാന്ന് വെച്ചാൽ, ദ സിമ്പിൾ ഐഡിയാസ് എറൈസ് ഫ്രം സെൻസേഷൻ ആൻഡ് റിഫ്ലക്ഷൻ ദാറ്റ് മൈൻഡ് റിസീവ്സ് പാസീവ്ലി. അതായത് രണ്ടു തരം ഐഡിയാസ് ഉണ്ടെന്ന് ജോൺ ലോക്ക് പറഞ്ഞു, സിമ്പിൾ ഐഡിയാസും കോംപ്ലക്സ് ഐഡിയാസും. സിമ്പിൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ഡേ ടു ഡേ ലൈഫിൽ നമുക്ക് കിട്ടുന്ന, നമ്മുടെ മനസ്സിന് നമുക്ക് അല്ലാതെ കിട്ടുന്ന, നമ്മൾ എങ്ങനെ റിയാക്ട് ചെയ്യുന്നു, നമ്മൾ നോർമലി ചെയ്യത്തില്ലേ, ഇപ്പം ചിന്തിച്ച് പെറുക്കിയല്ലാതെ. ഇപ്പം നിങ്ങളെ ഒരാൾ ഒരു കൊതുക് അടിച്ചു, നമ്മൾ കൊതുകിനെ അടിച്ചു കൊന്നു, കുറച്ച് നേരം ഇരുന്ന് ചൊറിഞ്ഞു, മനസ്സിലായി? ഇങ്ങനത്തെ ഇതൊക്കെ ഒരു റിഫ്ലക്ഷൻസ് ആണ്, ഇമ്മീഡിയറ്റ്ലി നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ. അല്ലെങ്കിൽ ഒരു പൂ കണ്ടു, ഇപ്പം നമ്മൾ ഉടനെ ആ ബ്യൂട്ടി നമ്മൾ അഡ്മയർ ചെയ്യും. അതൊക്കെ എന്താണ്? സിമ്പിൾ ഐഡിയാസ് ആണ്. വേറെസ് പുള്ളി പറയണത് കുറേ സിമ്പിൾ ഫോംസ് കൂടുന്നതാണ് കോംപ്ലക്സ് ഐഡിയ എന്ന് പറയുന്നത്. ആ അതായത് പുള്ളി പറയുന്നത് നമ്മുടെ മനസ്സിനകത്ത് രണ്ടു തരം, അല്ലെങ്കിൽ അവർ ഹ്യൂമൻ, നമ്മളെപ്പോഴും ചിന്തിക്കുമ്പോൾ രണ്ടു തരം ഐഡിയാസ് ഉണ്ടെന്ന് ഇദ്ദേഹം പറയുന്നു. സിമ്പിൾ ഐഡിയാസും കോംപ്ലക്സ് ഐഡിയാസും. അതായത് നമ്മൾ മനസ്സ് ചിന്തിക്കുന്നത് രണ്ട് രീതിയിലാണ്, ചിലപ്പോൾ സിമ്പിൾ ആയിട്ടും ചിലപ്പോൾ കോംപ്ലക്സ് ആയിട്ടും. സിമ്പിൾ എന്ന് പുള്ളി ഉദ്ദേശിക്കുന്നത് വലിയ മെന്റൽ എഫേർട്ട് ഒന്നും കൊടുക്കാതെ ഓട്ടോമാറ്റിക്കലി നമ്മൾ ചെയ്യുന്ന കുറച്ച് കുറച്ച് പ്രോസസ്സുകളില്ലേ, അതിനെയാണ് പുള്ളി സിമ്പിൾ ഐഡിയ എന്ന് ഉദ്ദേശിച്ചത്. കിട്ടിയോ? വളരെ സിമ്പിൾ ഫോംസ് ആണ്. ഇപ്പൊ ഞാൻ പറഞ്ഞാലും നമ്മൾ വലിയ വലിയ ചിന്തിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ചെറിയ ചെറിയ കാര്യങ്ങൾ, ഇപ്പോ ഒരു ഒരു ഒച്ച കേട്ടു, നിങ്ങൾ അങ്ങോട്ടേക്ക് നോക്കി, അതിന് ഇത്രമാത്രം ചിന്തിക്കേണ്ട കാര്യമൊന്നുമില്ല അല്ലേ? മറിച്ച് ആ പറയുന്ന അതിന് അർത്ഥം കണ്ടുപിടിക്കണമെങ്കിൽ നിങ്ങൾ കുറച്ച് അത് ശ്രദ്ധിക്കണം, അതെന്താ അവര് പറയണേന്ന് മനസ്സിലാക്കണം അല്ലേ? അതായത് ഒന്നിലധികം സിമ്പിൾ ഐഡിയാസ് കൂടുമ്പോഴാണ് കോംപ്ലക്സ് ഐഡിയാസ് ഉണ്ടാകുന്നത്.
യെസ് മാം മനസ്സിലായി. ആ ഇതിനകത്തൊന്നും പ്രത്യേകിച്ച് അങ്ങനെ മനസ്സിലാക്കാനൊന്നും ഇല്ല. അപ്പം ഇവിടെ പുള്ളി പറഞ്ഞ എന്നാന്ന് വെച്ചാല് നമ്മ ബേസിക്കലി നമ്മൾ നമ്മളൊരു കോംപ്ലക്സ് ആണ്. പക്ഷെ നമ്മളെന്ന കോംപ്ലക്സ് മെഷീൻ ഉണ്ടാവുന്നത് പല പല സിമ്പിൾ കാര്യങ്ങൾ കൂടിയിട്ടാണ് എന്ന് മാത്രമാണ് ജോൺ ലോക്ക് ഉദ്ദേശിച്ചത്. ഓക്കെ, അടുത്ത ഒരു എംപിറിസിസ്റ്റ് ആണ് ജോർജ് ബെർക്ക്ലി എന്ന് പറയുന്ന ആള്. ജോർജ് ബെർക്ക്ലി എന്ന് പറയുന്ന ആള് പുള്ളി പറയണത് എങ്ങനെയാന്ന് വെച്ചാല് ഒന്നിലധികം സെൻസേഷൻസ് അസോസിയേഷൻ ഓഫ്, അതായത് നമ്മള് ഒരു കാര്യത്തിനെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഒന്നിലധികം സെൻസസ് ഉപയോഗിക്കുമ്പോഴാണ് നമുക്ക് ആ പൂർണ്ണമായിട്ടൊരു അർത്ഥം കിട്ടുന്നതെന്നാണ് ഇദ്ദേഹം പറയുന്നത്. അതായത് ഒരു സെൻസസ് മാത്രം ഉപയോഗിച്ചാൽ നമുക്കതിനെ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റത്തില്ല. അതേസമയം ഒന്നിലധികം സെൻസസ് ഉപയോഗിക്കണം. ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാൻ ഈ നിങ്ങൾക്ക് എടുക്കുന്ന ക്ലാസ്സിൽ ഇപ്പൊ ആക്ച്വലി പറഞ്ഞാൽ ചെവി മാത്രമേ നിങ്ങളുടെ വർക്കിംഗ് ഉള്ളൂ അല്ലേ? അതേസമയം ഞാൻ നിങ്ങളുടെ മുൻപിൽ വന്ന് ഒരു വിഷ്വലായിട്ടും പിന്നെ ഓഡിറ്ററി പിന്നെ എന്താണ് ചെവി ഓഡിറ്ററിയും ഉണ്ട് വിഷ്വലും ഉണ്ട് പിന്നെ ഈ പറയുന്ന നിങ്ങൾക്ക് ഒരു പ്രാക്ടിക്കൽ ഒക്കെ പറഞ്ഞ് നിങ്ങളെ ഞാൻ എക്സ്പീരിയൻസ് ചെയ്ത് പഠിപ്പിക്കുകയാണെങ്കിൽ അത് കുറച്ചും കൂടെ മീനിങ് ഫുൾ അല്ലേ? അതാണ് ഇവിടെ പറയണത്. നമ്മുടെ എന്താ പറയാ ഒന്നിലധികം സെൻസേഷൻസ് കൂടുമ്പോഴാണ് നമുക്കൊരു കംപ്ലീറ്റ് ഐഡിയ നമുക്ക് കിട്ടുന്നതെന്നാണ്, അല്ലെങ്കിൽ ഒരു കാര്യത്തിനെ നമുക്ക് എപ്പോഴും പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ ഒരു എല്ലാ കാര്യങ്ങളും ഉപയോഗിക്കണം. ഇപ്പൊ നമ്മളൊരു ഇപ്പൊ ഞാൻ പറഞ്ഞാൽ ഒരു പൂവിനെ മനസ്സിലാക്കാനെങ്കിൽ നമ്മൾ പൂ മാത്രം മണപ്പിച്ചാൽ മാത്രം. ആ നിങ്ങള് നമ്മൾ ഈ കണ്ണുപൊത്തിക്കളി കളിച്ചിട്ടുണ്ടോ? നിങ്ങള് കണ്ണുപൊത്തിക്കളി അല്ല കളിച്ചിട്ടുണ്ടോന്നല്ല, ആരെങ്കിലും നിങ്ങളുടെ കണ്ണ് പൊത്തിയിട്ടുണ്ടോ? കണ്ണു പൊത്തുമ്പോ നമ്മള് സാധാരണ നിങ്ങൾക്ക് ആളെ മനസ്സിലാവുന്ന എങ്ങനെയാ? നിങ്ങൾ എന്ത് ചെയ്യുമ്പോഴാ? അതായത് കണ്ണ് ഒരാള് നമ്മുടെ കണ്ണടച്ച് ഉടനെ നമുക്ക് ആളാന്ന് മനസ്സിലാവില്ല. നോർമലി നമ്മൾ എങ്ങനെയാ ആളുടെ ഫിംഗേഴ്സ് നമ്മൾ തൊട്ട് നോക്കും ഇല്ലേ? ആദ്യം കൈയുടെ അറ്റം നമ്മൾ തൊട്ട് നോക്കും, പിന്നെ നമ്മൾ ഇങ്ങനെ കേറ്റിക്കൊണ്ട് പോകും. അതായത് വാച്ചുള്ള ആളാണെങ്കിൽ നമ്മൾ ഉടനെ ഈ വാച്ചുള്ള ആളാരാ, ഈ മെലിഞ്ഞതാരാ, അങ്ങനെ അങ്ങനെ നമ്മൾ ആ കൈയുടെ വണ്ണം, ഈ മെലിഞ്ഞതാണോ വണ്ണമുള്ള ആളാണോ, ഇങ്ങനെ നമ്മള് ഒരു രണ്ട് മൂന്ന് സെൻസസ് ഉപയോഗിക്കുമ്പോഴല്ലേ നമുക്ക് ആളെ കറക്റ്റ് ആയിട്ട് മനസ്സിലാവണത്. അതെ മാം. ആ അതാണ് ഇവിടെ പറയുന്നത്. സോ ബെർക്ക്ലി സജസ്റ്റഡ് ദാറ്റ് അസോസിയേഷൻ ഓഫ് ഡിഫറെന്റ് സെൻസേഷൻ ടേക്സ് പ്ലേസ് ടു അണ്ടർസ്റ്റാൻഡ് ദ സറൗണ്ടിങ്. അപ്പൊ നമ്മളിവിടെ ഒരു സാധനം ഇങ്ങനെ എന്താ പറയുക, ഇപ്പൊ ട്രെയിൻ ഓഫ് തോട്ട് പോലെ ഒന്ന് മറ്റേതുപോലെ ഇങ്ങനെ പടപടയത് ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയല്ല, എല്ലാം കൂടെ കൂടുമ്പോഴാണ് നമുക്കൊരു പൂർണ്ണമായിട്ടൊരു അർത്ഥം കിട്ടുന്നതെന്നാണ് ബെർക്ക്ലി പറഞ്ഞത്. അതാണ് പുള്ളിയുടെ ബേസിക് ഐഡിയ. അപ്പൊ പുള്ളി അതിന് എക്സാമ്പിൾ ആയിട്ട് കൊടുത്താണ് വിഷ്വൽ ഡെപ്ത് പെർസെപ്ഷൻ വെച്ചിട്ട്. നമുക്ക് നിങ്ങള് നമ്മൾ ഞാൻ പറഞ്ഞില്ലേ പെർസെപ്ഷനകത്ത് കളർ പെർസെപ്ഷൻ ഉണ്ട്, ഡെപ്ത് പെർസെപ്ഷൻ ഉണ്ട്. ഡെപ്ത് മനസ്സിലാവുന്നത്, ഇപ്പൊ ഒരു സാധനത്തിന്റെ ഡെപ്ത് മനസ്സിലാവണമെങ്കിൽ നമുക്കത് കാണിച്ച് നമുക്ക് ഇപ്പൊ മോണോക്കുലർ ക്യൂസും ബൈനോക്കുലർ ക്യൂസും രണ്ട് ക്യൂസ് ഉണ്ട്. അതായത് ഒരു കണ്ണ് വെച്ച് നമുക്ക് ചില കാര്യങ്ങൾ മനസ്സിലാക്കും, രണ്ട് കണ്ണുണ്ടല്ലേ നമുക്ക് വേറെ ചില കാര്യങ്ങൾ മനസ്സിലാകത്തുള്ളൂ. ഇപ്പൊ എക്സാമ്പിൾ പറഞ്ഞാല് നിങ്ങൾക്ക് നിങ്ങൾ ഇത് പഠിച്ചിട്ടുള്ളതാണ് മോണോക്കുലർ ക്യൂസും ബൈനോക്കുലർ ക്യൂസും? യെസ് മാം. ആ അപ്പൊ നിങ്ങൾ ഓർത്തു വയ്ക്കുക, അതായത് രണ്ട് ക്യൂസ് ഇല്ലേ, ഒരു കണ്ണ് ഉപയോഗിച്ച് കാണുന്നതും രണ്ട് കണ്ണ് ഉപയോഗിച്ച് കാണുന്നതും. യെസ് മാം. അതില് ബൈനോക്കുലർ ഡിസ്പാരിറ്റി എന്ന് പറയുന്ന ഒരു സാധനം ഇല്ലേ, അതായത് നമ്മുടെ രണ്ട് കണ്ണിനും രണ്ട് വിഷൻ ആണ്. ശരിക്കും ആക്ച്വലി എവിടെയാണ് നിങ്ങള് റൈറ്റ് കണ്ണടച്ചിട്ട് നോക്കുമ്പോൾ ഒരു സാധനം ഒരു ചിരി റൈറ്റിലാണെന്ന്, ലെഫ്റ്റ് കണ്ണടയ്ക്കുമ്പോൾ മറ്റേത് ലെഫ്റ്റിലാണ്. ശരിക്കും നമ്മുടെ കണ്ണ് ഇത് രണ്ടിനെയും കൂടെ ബ്ലെൻഡ് ചെയ്തിട്ടാണ് ഒരു ഒറിജിനൽ പൊസിഷൻ കാണിക്കുന്നത് അല്ലേ? ആ ഒരു കണ്ണുള്ളവർ എന്ത് ചെയ്യും, അവരുടെ ഈ തെറ്റുള്ളത് കൊണ്ട് അവരെപ്പോഴും എങ്ങനെയായിരിക്കും, ഇങ്ങോട്ടായിരിക്കും നമ്മൾ, അതായത് എന്താ ചെയ്യുന്നത് നമ്മള്. ആ അത് നിങ്ങൾക്ക് എങ്ങനെയാന്ന് വെച്ചാല് നമ്മൾ ഈ സൂചിയും നൂലും കോർക്കുമ്പോഴേ നമുക്ക് ഈ ഒരു കണ്ണടയ്ക്കുമ്പോൾ ചിലപ്പോൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിച്ച് നമുക്ക് കറക്റ്റ് ആയിട്ട് കോർക്കാൻ പറ്റില്ല. ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതെ. ആ അതാണ് രണ്ട് കണ്ണും കോൺട്രിബ്യൂട്ടിംഗ് ആണ്. അപ്പൊ ഇതാണ് പറയുന്നത് ഡെപ്ത് പെർസെപ്ഷന് പുള്ളി കൊടുത്തതാണ്. അതായത് രണ്ടും ചില സമയത്ത് ഒരു സാധനം മാത്രം ഫങ്ഷൻ ചെയ്താൽ നമുക്കൊരു കംപ്ലീറ്റ് മീനിങ് കിട്ടത്തില്ല, ഒന്നിലധികം കാര്യങ്ങൾ അതായത് ഒരു യൂണിറ്റ് ഫോം ആയിട്ട് ഇത് ചെയ്യണം എന്ന് പറഞ്ഞതായിരുന്നു ബെർക്ക്ലിയുടെ തിയറി. അല്ലെ, ബെർക്ക്ലി പറയണത് അതായിരുന്നു. ഓക്കെ, കിട്ടിയോ? യെസ് മാം. ഓക്കെ, അടുത്തതാണ് ഡേവിഡ് ഹ്യൂമിന്റെ കോൺസെപ്റ്റ്സ് പറയണത്. ഡേവിഡ് ഹ്യൂം പറയണത്
നമ്മുടെ മനസ്സിനകത്ത് രണ്ട് കണ്ടന്റ്സ് ഉണ്ടെന്നാണ് പറയുന്നത്, ഇംപ്രഷൻസും ഐഡിയാസും. ഓക്കെ, ഇംപ്രഷൻസ് എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ ബേസിക് ലെവലിൽ നമ്മൾ നമ്മൾ പറയില്ലേ, ബേസിക് ആയിട്ട് നമ്മൾ ചില കാര്യങ്ങൾ നമ്മളിപ്പം കണ്ടു തോന്നി എന്നൊക്കെ പറഞ്ഞാൽ ബേസിക് ലെവൽ ഓഫ് സെൻസേഷൻ പെർസെപ്ഷൻ വരുന്നതിനെയാണ് ഇംപ്രഷൻ എന്ന് പുള്ളി പറഞ്ഞത്. ആൻഡ് ഐഡിയാസിനെ പുള്ളി വിളിച്ച പേരാണ് ഇമേജസ്. ഇതൊന്നും ഇതിന് എക്സ്പ്ലനേഷൻ ഇല്ല കേട്ടോ, ഓരോരുത്തർ ഇവരൊക്കെ കുറച്ച് ബുദ്ധിജീവികളായതുകൊണ്ട് ഇവർ കുറെ കോൺസെപ്റ്റ് ഉണ്ടാക്കി അതിനൊക്കെ ഒരു തിയറട്ടിക്കൽ എക്സ്പ്ലനേഷൻ കൊടുത്തു. അപ്പം ഡേവിഡ് ഹ്യൂം എന്ന് പറയുന്നയാൾ പറയുന്നത് മനസ്സിന് രണ്ട് കണ്ടന്റ് ഉണ്ട്, ഒന്ന് ഇംപ്രഷനും രണ്ടാമത്തേത് ഐഡിയാസും. ഇംപ്രഷൻ ഒരു ബേസിക് ലെവലിലാണ്, വിച്ച് കൺസിസ്റ്റ് ഓഫ് സെൻസേഷൻ ആൻഡ് പെർസെപ്ഷൻ. നമ്മളൊരു കാര്യം മനസ്സിലാക്കുന്നു, ബേസിക് ലെവലിൽ ചെയ്യുന്നു. ഐഡിയ എന്ന് പറയുന്നത് നമ്മൾ കുറേ നാൾ നമ്മളൊരു കാര്യം ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ മനസ്സിലൊരു ഒരു നമ്മൾ പറയില്ലേ, ഇപ്പം ഇപ്പം ഞാൻ എക്സാമ്പിൾ വെച്ച് പറയാം. ഇപ്പം ഞാൻ നിങ്ങളുടെ അടുത്ത് ഇന്ന് പഠിപ്പിച്ചുകൊണ്ടിരിക്കുക, നിങ്ങൾ പഠിപ്പിച്ചു കേട്ടു പോയി, അത് സെൻസേഷൻ പെർസെപ്ഷനാണ്, മനസ്സിലായോ? മറിച്ച് കുറേ നാൾ കഴിഞ്ഞാലും നിങ്ങൾക്ക് ഞാൻ പഠിപ്പിച്ച ഒരു കോൺസെപ്റ്റ് നിങ്ങൾക്ക് തിരിച്ചറിയാം, നിങ്ങൾക്ക് തിരിച്ച് ഓർത്ത് പറയാൻ പറ്റുന്നുണ്ടെങ്കിൽ ദാറ്റ് ബിക്കം എൻ ഐഡിയ ഫോർ യു. നിങ്ങൾ അറിയില്ലേ, ഒരു ഐഡിയ കിട്ടിയാലല്ലേ നമുക്കത് പറയാൻ പറ്റത്തുള്ളൂ. ആ അപ്പം അതാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ബോത്ത് മെന്റൽ കണ്ടൻസ്, ഇത് രണ്ടും സിമ്പിളും ഉണ്ട് കോംപ്ലക്സും ഉണ്ട്. എ സിമ്പിൾ ഐഡിയ വിൽ റിസംബിൾ ഇറ്റ് സിമ്പിൾ ഇംപ്രഷൻ. നിങ്ങളത് ഇത്രയാണ് ബേസിക്കലി പുള്ളി പറയുന്നത്. മനസ്സിന് രണ്ട് കണ്ടന്റ് ഉണ്ട്, ഇംപ്രഷനും ഉണ്ട് ഐഡിയയും ഉണ്ട്. ഇംപ്രഷൻ എന്ന് പറഞ്ഞാൽ സെൻസേഷൻ പെർസെപ്ഷൻസ് ആണ്, വേറെ ഐഡിയാസ് എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ എന്താണ് ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു കാര്യത്തിനെ മനസ്സിലാക്കുന്നില്ല, മറിച്ച് അത് നമുക്ക് കുറെ കുറച്ച് നാൾ നിലനിൽക്കുന്ന ഒരു ഇമേജിനെയാണ് അവർ കാണിച്ചു തരുന്നത് എന്നാണ് പുള്ളി പറയുന്നത്. ആൻഡ് ഈ ഇൻ ഓർഡർ ടു എക്സ്പ്ലെയിൻ ഹൗ ഐഡിയാസ് ഗെറ്റ് കമ്പൈൻഡ്, അപ്പം നമ്മൾ ഫങ്ഷൻ ചെയ്യണമെങ്കിൽ ഒന്നിലധികം ഐഡിയാസ് നമുക്ക് അല്ലെ, നമുക്ക് ജീവിക്കണമെങ്കിൽ നമുക്ക് എന്നും പുതിയ പുതിയ, ഇപ്പൊ എന്നും നിങ്ങൾ രാവിലെ എഴുതേറ്റിട്ടൊരു ഓക്കെ ഒരു ഐഡിയ എന്ന് പഠിച്ചു, അല്ലെങ്കിൽ കഷ്ടപ്പെട്ട് നമ്മൾ എല്ലാ ദിവസവും ഐഡിയാസ് ഇങ്ങനെ പഠിച്ചുകൊണ്ടിരുന്നാൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. സോ നമ്മൾ എങ്ങനെയാണ് ഈ ഐഡിയാസ് എല്ലാം എന്താ പറഞ്ഞാൽ കിട്ടുന്നത്, അത് രണ്ട് പ്രിൻസിപ്പിൾസ് ആണ്, മൂന്ന് ലോ വെച്ചിട്ടാണ് ഹ്യൂം അതിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഒന്നാമത്തെ ലോ ആയിരുന്നു ലോ ഓഫ് റിസംബ്ലൻസ് ഓർ സിമിലാരിറ്റി എന്ന് പറഞ്ഞാൽ എന്താ, ഇപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും പാമ്പിനെ ഓൾമോസ്റ്റ് എല്ലാവർക്കും പേടിയല്ലേ, ഹലോ പാമ്പിനെ പോട്ടെ, നിങ്ങൾക്ക് എല്ലാവർക്കും സിംഹത്തിനെ പേടിയാണ്, എല്ലാവർക്കും സിംഹത്തിനെയും പേടിയുണ്ടോ? നിങ്ങളെ ലൈഫില്, അതായത് ഇപ്പൊ നിങ്ങൾ ആഗ്രഹം പറയാറുണ്ടോ, ആ മറ്റേ കാട്ടിലെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കാടിന്റെ പേര് പറഞ്ഞിട്ട് ആ കാട്ടിലെ സിംഹത്തിനെ മാത്രമേ എനിക്ക് പേടിയുള്ളൂ, അല്ലെങ്കിൽ ആ ആ സിംഹം മാത്രമേ ദുഷ്ടനായിട്ട് ഞാൻ കേട്ടിട്ടുള്ളൂ, വേറെ എല്ലാ സിംഹങ്ങളും പാവാന്ന് നിങ്ങൾ ആരെങ്കിലും പറയാറുണ്ടോ? നിങ്ങൾക്ക് എല്ലാവർക്കും നമുക്ക് എല്ലാവർക്കും സിംഹത്തിനെ പേടിയാ. കാരണം എന്താ, എല്ലാ സിംഹവും ഒരുപോലെയാണെന്ന് നമുക്കൊരു ധാരണയുണ്ട് ഇല്ലേ, അതാണ് പ്രിൻസിപ്പിൾ ഓഫ് സിമിലാരിറ്റി. എല്ലാ ദിവസവും നമ്മുടെ അമ്മയോ അല്ലെങ്കിൽ ചുറ്റുമുള്ളവർ ഉയ്യോ ഇത് സിംഹമാ ഇതിനെ പേടിക്കണം, ഇത് സിംഹമാ ഇതിനെ പേടിക്കണം എന്ന് പറയേണ്ട ആവശ്യമുണ്ടോ? ലൈഫിൽ ഒരിക്കലായിരിക്കും നമുക്കൊരു ഐഡിയ കിട്ടിയേക്കുന്നത് സിംഹം ഒരു ഡേഞ്ചറസ് ആനിമലാണ്, പിന്നെ നമ്മൾക്ക് സിമിലർ ആണ് എല്ലാ സിംഹവും ഒരുപോലെയാണ്, അതാണ് സിമിലാരിറ്റി. അപ്പം ഈ ഐഡിയാസ് ഉണ്ടാകുന്നത്, അതായത് ബേസിക്കലി ഇത്രേ ഉള്ളൂ, നമുക്ക് ഐഡിയാസ് ഉണ്ടാകുന്നത് ഇങ്ങനെ പല പല എന്താ പറയാ, നമ്മൾ കുറച്ച് റൂൾസ് അല്ലെങ്കിൽ ലോസ് ഉപയോഗിച്ചിട്ടാണ് നമുക്ക് ഐഡിയാസ് ഉണ്ടാകുന്നത്. അതിൽ ഒന്നാമത്തേതായിരുന്നു ഇപ്പൊ ഈ പറഞ്ഞ സിമിലാരിറ്റി. ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ ഇതുപോലെയുള്ള എന്താണ് സിമിലാരിറ്റി, സിമിലർ സിറ്റുവേഷൻസ് വെച്ച് നമ്മൾ ഐഡിയാസ് ഫോം ചെയ്യും. അതായത് ഇപ്പം എനിക്ക് എല്ലാ ദിവസവും നമ്മൾക്ക് ചില കാര്യങ്ങൾ പഠിപ്പിച്ചു തരണ്ട, ഒന്ന് പഠിപ്പിച്ചു കഴിയുമ്പോൾ നമുക്കറിയാം ഇതുപോലെ എല്ലാം ചെയ്യാൻ നമുക്കറിയാം അല്ലേ, അതാണ് സിമിലാരിറ്റി. രണ്ടാമത്തേതാണ് കണ്ടിഗ്യൂറ്റി ഇൻ ടൈം ആൻഡ് സ്പേസ് എന്ന് പറയും. എന്ന് പറഞ്ഞാൽ എന്താ, ചിലപ്പോൾ നമുക്ക് ഒന്ന് കഴിഞ്ഞപ്പം ഇടി കുടുങ്ങുന്ന കണ്ടാൽ നിങ്ങൾ എല്ലാവരും പോയിട്ട് സ്വിച്ച് ഓഫ് ആക്കാറുണ്ട് ഇല്ലേ? കാരണം എന്താ, ഇടി കുടുങ്ങിയ ഇനി ഉടനെ മഴ വരും, അപ്പൊ ഇതിലും വലിയ ഇടി വരും എന്നുള്ളൊരു ഐഡിയ നിങ്ങൾക്കുണ്ട്. അതുകൊണ്ടല്ലേ നിങ്ങൾ അല്ലാണ്ട് എല്ലാ ദിവസവും നിങ്ങൾക്ക് ചുറ്റിനുള്ളൊരു ദേ മഴ വരുവാണ് ഇടി കുടുങ്ങുവാണ് പോയി ഉരിക്കാൻ എന്ന് നമ്മൾ എന്നും ചിലപ്പോൾ അനൗൺസ്മെന്റ് വരും. ഇപ്പൊ വീട്ടിൽ ഒരാൾ കേട്ടില്ലേ മറ്റേ വിളിച്ച് പറയും ഇടി വരുന്നു ഊരിക്കോ, അത് നിങ്ങൾക്ക് അറിയാൻ മേലാനിച്ചല്ലോ, അവരത് നിങ്ങളെ ഒന്ന് ഇൻഫോം ചെയ്യുന്നതല്ലേ. അതാണ് കണ്ടിഗ്യൂറ്റി ഇൻ ടൈം ആൻഡ് സ്പേസ്. ഒരേ സമയത്തോ ഒരേ സ്ഥലത്തോ നടന്നാൽ ഇത് തമ്മിൽ ബന്ധമുണ്ട്. നമ്മൾ ഈ
ഞങ്ങള് സ്കൂളിൽ പിള്ളേർ കോളേജിൽ ഞാൻ പിള്ളേരോട് പറയും, ഞാൻ ഈ കണ്ടിന്യൂറ്റിയുടെ തിയറി പഠിപ്പിക്കുമ്പോൾ ഞാൻ എപ്പോഴും പറയുന്ന ഒരു എക്സാമ്പിൾ ആണ്, സാധാരണ ഇപ്പൊ കോളേജിലൊന്നും അത്ര വലിയ ഇപ്പം ഒരാണും പെണ്ണും കൂടെ ഒന്നിച്ചു നടന്നാലൊന്നും ഇപ്പൊ കോളേജ് ടീച്ചേഴ്സ് ഒന്നും മൈൻഡ് ചെയ്യാറില്ല. കാരണം ഞങ്ങൾ കുറച്ചും കൂടെ ലിബറൽ ചിന്താഗതിയിലേക്ക് വരുന്നത് കൊണ്ട് സ്കൂളിലൊക്കെയാണ് പ്രത്യേകിച്ച് ഒരാണും പെണ്ണും ഒരു ഒരു കുറച്ച് നാള് അടുപ്പിച്ച് നടന്ന ഉടനെ ടീച്ചേഴ്സ് വരെ പൊക്കാറുണ്ട്. ഇപ്പൊ അങ്ങനെയാണോ എന്ന് എനിക്കറിയില്ല, പക്ഷെ പൊതുവെ അങ്ങനെയായിരുന്നു. അപ്പം ഞാൻ അവരോട് പറയും അത് ടീച്ചേഴ്സിന്റെ കുഴപ്പമല്ല പിള്ളേരെ, കണ്ടിഗ്യൂറ്റി എന്നുള്ള പ്രിൻസിപ്പളിന്റെ കുഴപ്പമാന്ന് പറയും. കാരണം എന്താ, എപ്പ നോക്കിയാലും ഇവർ രണ്ടുപേരും ഒന്നെങ്കിൽ ഒരു സ്ഥലത്ത് ഒന്നിച്ചായിരിക്കും, അല്ലെങ്കിൽ ഒരാൾ പോയി കഴിയുമ്പോൾ അടുത്ത ആൾ അതിലേ പോകും. അപ്പം ഇതുകൊണ്ട് നമുക്ക് റിലേറ്റഡ് ആ ഇത് തമ്മിൽ എന്തോ ബന്ധമുണ്ട്. ദാറ്റ് ഈസ് കണ്ടിഗ്യൂറ്റി. കിട്ടിയോ? യെസ് മാം, കിട്ടി. മൂന്നാമത്തേതാണ് കോസ് എഫക്ട് എന്ന് പറഞ്ഞാൽ എന്താ, നമുക്ക് ചിലപ്പോൾ നമുക്ക് ഇത് കാരണമാണ് അത് സംഭവം. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ ഇടി അല്ലാതെയും കുടുങ്ങാറുണ്ട്, പക്ഷെ നമ്മുടെ മനസ്സിലുണ്ട് മഴ വരുമ്പോഴാണ് ഇടി കുടുങ്ങുന്നത് അല്ലെങ്കിൽ ഇടി വെട്ടുന്നത് എന്നുള്ളൊരു ധാരണയില്ല നമുക്ക്. കാരണം സാധാരണ ഈ കോസ് കാരണമാണ് ഇഫക്റ്റ് വരാറ്, അതല്ലാതെയും വരാറുണ്ട്, പക്ഷെ നമ്മുടെ മനസ്സിൽ അതിനെ നമ്മൾ എക്സെപ്ഷണൽ ആയിട്ടാണ് വിട്ടേക്കുന്നത് അല്ലേ. കിട്ടിയോ പറഞ്ഞത്, മനസ്സിലായോ? ഹലോ. യെസ് മാം, മനസ്സിലായി. മൂന്ന് ദിവസം മനസ്സിലായോ നമ്മൾ എങ്ങനെയാ ഐഡിയാസ് ഉണ്ടാക്കുന്നതെന്ന്? നമ്മൾ നമ്മുടെ മനസ്സിലെ ഐഡിയാസ്, കോംപ്ലക്സ് ഐഡിയാസ് ഒക്കെ എങ്ങനെയാ ഉണ്ടാക്കുന്നതെന്ന് മനസ്സിലായോ? മൂന്ന് ലോസ് ഉപയോഗിച്ചിട്ടാണ് ഡേവിഡ് ഹ്യൂം പറയണത്. ഒന്ന് സിമിലാരിറ്റി ഓർ റിസംബ്ലൻസ്, രണ്ടാമത്തേത് കണ്ടിഗ്യൂറ്റി ഇൻ ടൈം ആൻഡ് സ്പേസ്, മൂന്നാമത്തേത് കോസ് ആൻഡ് ഇഫക്റ്റ്. കിട്ടിയോ? യെസ് മാം. ഓക്കെ, അടുത്ത ആളാണ് ഡേവിഡ് ഹാർട്ട്ലി എന്ന് പറയുന്ന ആള്. ഡേവിഡ് ഹാർട്ട്ലി എന്ന് പറയുന്ന ആള്, ഓക്കെ. ഡേവിഡ് ഹാർട്ട്ലി പറയുന്നത് കുറച്ചും കൂടെ നമ്മളിപ്പോ പഠിച്ച പോലെ തന്നെയാണ്. കണ്ടിഗ്യൂറ്റി ആൻഡ് റിപ്പറ്റീഷൻ എന്ന് പറഞ്ഞാൽ എന്താ, നമ്മള് രണ്ട് കാര്യങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നതിന്, അസോസിയേഷൻ വെച്ചാൽ രണ്ട് കാര്യങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നത്. അപ്പൊ പുള്ളി പറയുന്നതാണ് നമ്മൾ രണ്ട് കാര്യങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നത് രണ്ട് കണ്ടീഷൻസിലാണ്. ഒന്നെങ്കിൽ കണ്ടിഗ്യൂറ്റി, രണ്ടും ഒരേ സമയത്ത് നടക്കണം. ഇപ്പൊ ഞാൻ ഈ ആണിന്റെയും പെണ്ണിന്റെയും കാര്യം പറഞ്ഞില്ലേ, ഇവരെപ്പോഴും ഒന്നിച്ചായിരിക്കും, ഒരേ ടൈമിലായിരിക്കും ഒരു പാസ് ചെയ്യണത്. അപ്പൊ നമ്മൾ വിചാരിക്കും ഇത് തമ്മിൽ എന്തോ ബന്ധമുണ്ട്. രണ്ടാമത്തേത് റിപ്പറ്റീഷൻ, എന്നും ഇങ്ങനെയാണ് നമ്മൾ കാണുന്നത്, ഇവരെ ഒന്നിച്ചാണ്. അപ്പോഴും നമ്മൾ വിചാരിക്കും ഇവർ തമ്മിൽ എന്തേ ബന്ധമുണ്ട്. മനസ്സിലായോ? യെസ് മാം. രണ്ടിലോ മനസ്സിലായോ? സിമ്പിൾ അല്ലേ? കണ്ടിഗ്യൂറ്റി എന്ന് പറഞ്ഞാൽ എപ്പോഴും ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ, നമ്മൾ ടൈം സ്പേസ് ഇല്ലാതെ വരുന്നതിനെയാണ് കണ്ടിഗ്യൂറ്റി. വൺ ടൈം ആണ് കണ്ടിഗ്യൂറ്റിയിൽ ഉദ്ദേശിക്കുന്നത്. ആൻഡ് റെപ്പറ്റീഷൻ എന്ന് പറഞ്ഞാൽ എന്താ, പിന്നെയും പിന്നെയും പിന്നെയും. ഇപ്പൊ ഒരു കാര്യം നിങ്ങൾക്ക് ഇപ്പൊ നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ നമുക്ക് ഇടീനെ പേടിയായത് എങ്ങനെയാണ്, എല്ലാ കാലത്തും നമ്മളിങ്ങനെ കേൾക്കുന്നുണ്ട് ഇടി ഡേഞ്ചറസ് ആണ്, ഒന്നെങ്കിൽ സാധനം നഷ്ടപ്പെടും അല്ലെങ്കിൽ മനുഷ്യരുടെ ജീവിതം. അതുകൊണ്ടാണ് നമുക്കൊക്കെ ഇടീനെ പേടി. റിപ്പീറ്റ് എവിടെയായാലും ഇടി, നമുക്ക് ഏതെങ്കിലും ഇടി ഇടി കൊട്ടിയിട്ട് പൂ വന്നതായിട്ട് നമ്മൾ കേട്ടിട്ടുണ്ടോ? ഇല്ലല്ലോ. എല്ലാ ഇടിയിലും ദുരന്തം മാത്രമല്ലേ വരാറുള്ളൂ, അതാണ് റിപ്പറ്റേഷൻ. അതുകൊണ്ടാണ് നമുക്ക് ഇടീനെ പേടി. മനസ്സിലായോ? യെസ് മാം. ഓക്കെ. അപ്പൊ അതുപോലെ തന്നെ ഇദ്ദേഹവും പറയുന്നുണ്ട് നമുക്ക് അറിവ് കിട്ടുന്നത് സെൻസേഷനിലൂടെയാണെന്നും എക്സ്പീരിയൻസിലൂടെയാണെന്നും. ആൻഡ് ആസ് വേരിയഡ് സെൻസറി എക്സ്പീരിയൻസസ് ആർ അക്യുമുലേറ്റഡ്, അതായത് ഇങ്ങനെ അറിവുകൾ കിട്ടും തോറും നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ഓരോ നമ്മുടെ മനസ്സിലുള്ള ഐഡിയാസും കൂടി 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 വരും. അതായത് അറിവുകൾ നമുക്ക് സെൻസ് ഓർഗൻസ് ആണ് തരുന്നതെന്നും, ഈ ഡേവിഡ് ഹാർട്ട്ലി പറയുന്ന കാര്യം കേട്ടോ, അറിവ് നമുക്ക് സെൻസ് ഓർഗൻസ് ആണ് തരുന്നതെന്നും, പക്ഷെ കൂടുന്നതനുസരിച്ച് നമുക്കതിൻ്റെ എന്താ പറയുന്നത്, നമുക്ക് അതിൻ്റെ മനസ്സിലാക്കലുകൾ അല്ലെങ്കിൽ അതിൻ്റെ വ്യാപ്തി, അതിൻ്റെ ആ ഇൻറ്റൻസിറ്റി കൂടിക്കൊണ്ടിരിക്കും. അതായത് ഒരു കുഞ്ഞിനുള്ള ഒരു തിങ്കിങ് കപ്പാസിറ്റി അല്ല ഒരു വലിയ ആൾക്കാർക്ക് ഉണ്ടാവുന്നത്. കാരണം എന്താണ്, വലിയ ആൾക്കാർക്ക് കുറച്ചും കൂടെ അനുഭവങ്ങൾ കിട്ടിയിട്ടുള്ളത് കൊണ്ട്. ഓക്കെ, അടുത്തതാണ് ജെയിംസ് മിൽ എന്ന് പറയുന്നയാള്. ജെയിംസ് മിൽ എന്ന് പറയുന്നയാള്, ഓക്കെ. ജെയിംസ് മില്ല് കുറച്ചും കൂടെ പറയുന്നത് എന്ന് വെച്ചാൽ, എസ്റ്റാബ്ലിഷ് ദാറ്റ് ഐഡിയ ദാറ്റ് മൈൻഡ് ഈസ് നത്തിങ് ബട്ട് എ മെഷീൻ. പുള്ളി ഭയങ്കര എന്താ പറയുന്നത്, ഇങ്ങനെ പറയുന്ന പോലെ നിങ്ങൾ ഈ വലിയ വർത്താനൊന്നും പറയണ്ട, നമ്മുടെ മനസ്സെന്ന് പറഞ്ഞാൽ ഒരു മെഷീൻ പോലെയാണ്, എന്താണോ കൊടുക്കുന്നത് അത് മാത്രമേ നമുക്ക് ഇങ്ങ് കിട്ടുന്നുള്ളൂ എന്ന് വെച്ചാൽ, നമ്മളൊരു മെഷീനെ ട്രീറ്റ് ചെയ്യുന്ന പോലെയാണെന്നാണ് പുള്ളി പറഞ്ഞത്. ഹ്യൂമൻ റെസ്പോണ്ട് ടു ദീസ് സ്റ്റിമുലൈസ്, അതായത് നമ്മളെല്ലാത്തിനോടും ഓട്ടോമാറ്റിക് ആയിട്ട്, അതായത് നിങ്ങൾ ഇത്രമാത്രം കൂലങ്കർഷമായിട്ടൊന്നും മനുഷ്യരെ ചിന്തിക്കേണ്ട,
മനുഷ്യൻ സ്റ്റിമുലസ് കിട്ടിയോ നമ്മൾ റെസ്പോൺസ് ചെയ്തിരിക്കും എന്നാണ് പുള്ളി പറയുന്നത്. മനസ്സിലായോ? അതായത് ആ നമുക്ക് മനസ്സിനെ പഠിക്കാമെന്ന് ആദ്യമായിട്ട് പറഞ്ഞ ആളാണ്. നിങ്ങൾക്ക് മനസ്സിനെ പഠിക്കണമെങ്കിൽ നിങ്ങള് കാര്യങ്ങളെ കുഞ്ഞായിട്ട് കണ്ടാൽ മതി. അതായത് ഇഫ് യു ക്യാൻ മേക്ക് എലമെന്റ്സ്, ഇപ്പൊ നമ്മൾ അതാണല്ലോ ഈ വൂണ്ടൊക്കെ ചെയ്തത്. വൂണ്ട് എന്താ ചെയ്തത്? മനസ്സിനെ മനസ്സിലാക്കാൻ പുള്ളി എന്ത് ചെയ്തു? ആദ്യം മനസ്സിനെ വിഘടിച്ചു, ഓരോ സ്ട്രക്ചേഴ്സ് ആക്കി മാറ്റി. അത് തന്നെയാണ് ഈ ജെയിംസ് മില്ലിന്റെ, അതായത് വൂണ്ടിനൊക്കെ മുമ്പേ വന്നവരാണ്. അപ്പൊ പുള്ളി പറയണത് നിങ്ങൾക്ക് ഒരാളെ, ഇപ്പൊ നിങ്ങള് ഒരു കണക്ക് മനസ്സിലാവണമെങ്കിൽ, ഒരു പ്രോബ്ലം മനസ്സിലാവണമെങ്കിൽ, നമ്മൾ ഫുൾ പ്രോബ്ലം പഠിക്കാൻ ശ്രമിച്ചാൽ നമുക്ക് മനസ്സിലാവുമോ? നമ്മൾ എന്ത് ചെയ്യും? നമ്മളെല്ലാവരും എന്നാ ചെയ്യാറ്? സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഓരോ പ്രോസസ്സിനെ മനസ്സിലാക്കാൻ ശ്രമിക്കും, ഇല്ലേ? മനസ്സിലായോ? ആ അതാണ് ഇവിടെ മില്ല് പറയണത്. മില്ല് എന്താ പറയണത്? നിങ്ങൾക്ക് മനസ്സിനെ പഠിക്കാൻ, മനസ്സ് വലിയ ഭീകരനോ വലിയ എന്താ പറയുക, നിങ്ങൾക്ക് കടിച്ചാൽ പൊട്ടാത്ത സാധനമൊന്നുമില്ല. മനസ്സ് ഒരു ഒരു മെഷീൻ പോലെയാ. ആ മെഷീനെ പഠിക്കണമെങ്കിൽ എന്ത് പഠിച്ചാൽ മതി? അതിന്റെ പാർട്സ് പഠിച്ചാൽ മതി. ഈ വണ്ടി പണിക്കാർ അല്ലെങ്കിൽ വണ്ടി പണിയുന്നവരോടൊക്കെ നമ്മൾ ആദ്യം പറയണത് എന്താ, അവരതിന്റെ പാർട്സ് അല്ലേ അവർ പഠിക്കുന്നത് ഓരോന്നിന്റെയും. അപ്പൊ അവർക്ക് വണ്ടി പഠിക്കും, അല്ലാണ്ട് വണ്ടി ആസച്ച് അവരിങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുവാണോ? ഓക്കെ. ആൻഡ് പുള്ളി പറയണത് നമ്മുടെ ഈ മനസ്സെന്ന് പറയുന്നത് നമ്മുടെ സെൻസേഷൻസും നമ്മുടെ ഈ പറയുന്ന പോലത്തെ എന്താ പറയാ ഐഡിയാസും കൊണ്ടുമാണ് നമ്മുടെ ഈ കോൺസെപ്റ്റ്സ് എല്ലാം ഉണ്ടാക്കിയിരിക്കുന്നത്. അതായത് നമുക്ക് കിട്ടുന്ന അനുഭവങ്ങളും നമ്മൾ അതിനെക്കുറിച്ച് ഉണ്ടാക്കിയിരിക്കുന്ന ധാരണകളുമാണ് നമ്മളെന്ന് പറയണത്. അതായത് ഇപ്പം ഞാനെന്ന ടീച്ചറ് ഇപ്പൊ ഇങ്ങനെ, ഇപ്പൊ ഞാൻ ഒരു ടീച്ചറായിട്ട് ഇന്ന രീതിയിൽ നിൽക്കുന്നുണ്ടെങ്കിൽ, ഒന്ന് എനിക്ക് കിട്ടിയ അനുഭവങ്ങളാണ്, എൻ്റെ സെൻസേഷൻസ് ആണ്. രണ്ട്, എനിക്ക് എൻ്റെ ടീച്ചർ ടീച്ചിങ് എന്നുള്ളതിൻ്റെ കുറെ ധാരണകളും ഇല്ലേ. ഓക്കെ, അപ്പൊ അതാണ് ജെയിംസ് മില്ല് പറയണത്. അപ്പൊ ജെയിംസ് മില്ല് പറയണത് നമുക്ക് മനസ്സിനെ പഠിക്കാൻ വലിയ പാടൊന്നുമില്ല, അതൊരു മെഷീൻ പോലെയാണ്, അതിനെ പഠിക്കാൻ എളുപ്പമാണ്. ദ ഓൺലി തിങ് ഇസ് യു ഹാവ് ടു ഡിവൈഡ്, യു ഹാവ് ടു മേക്ക് ഇറ്റ്സ് ഇൻ ടു സ്മോൾ എലമെന്റ്സ്. ഈ എലമെന്റ്സിനെ മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് ആളെ മനസ്സിലാവും. മനസ്സിലായി? അതുപോലെ തന്നെ പുള്ളി പറയണത് ഇവിടെയും അസോസിയേഷൻ നടക്കുന്നുണ്ട്. ഏതാണോ ഒന്നിച്ച് നടക്കുന്നത് അല്ലെങ്കിൽ ഏതാണോ ഒപ്പം നടക്കുന്നത്, ഇപ്പം നമുക്ക് എല്ലാവർക്കും ചിലർക്കൊക്കെ ചില അന്ധവിശ്വാസങ്ങൾ ഉണ്ടാവാറില്ലേ? ഈ അന്ധവിശ്വാസങ്ങൾ ഉണ്ടാകുന്നതിന്റെ മെയിൻ കാരണം എന്താ? കുറച്ച് അന്ധവിശ്വാസങ്ങളൊക്കെ പറഞ്ഞു നിങ്ങൾ കേക്കട്ടെ. കോൺട്രവേഴ്സി ആയി പോവും. എന്നാ കോൺട്രവേഴ്സി ആവാത്ത ഒരു അന്ധവിശ്വാസം പറയൂ. ആർക്കും അറിയില്ല വലിയ പ്രശ്നം. ആ പൂച്ച കുറുകെ ചാടിയാ നമുക്ക് എന്തോ പറ്റും എന്നുള്ള കാര്യം. അപ്പം ഈ ഒരു സാധനം എങ്ങനെയായിരിക്കും നമുക്ക് അതൊരു അന്ധവിശ്വാസമായിട്ട് മാറുന്നത് എന്നൊക്കെ പൂച്ച വണ്ടി മറിഞ്ഞിട്ടുണ്ടെങ്കിൽ അയാൾ ഉറപ്പായിട്ടും വിചാരിക്കും, ഇല്ലേ? അല്ലേ? അതെ മാം. ആ അതാണ്, ഒന്നെങ്കിൽ അത് ഒന്നിന് ശേഷം ഒന്ന് നടക്കണം, അല്ലാതെ ഒരേ സമയത്ത് നടക്കണം, അല്ലെങ്കിൽ ഒന്ന് ആഫ്റ്റർ ദ അതർ, അതായത് വലിയ സമയ വ്യത്യാസം ഇല്ലാതെ. അല്ലാണ്ട് രാവിലെ പൂച്ച ചാടി എന്ന് വിചാരിക്കാം, പിറ്റേ ദിവസം രാവിലെയാണ് നമുക്ക് ആക്സിഡന്റ് ഉണ്ടായെങ്കിൽ നമ്മൾ വിചാരിക്കുവോ ഇത് കാരണം? നമ്മൾ വിചാരിക്കുവോ? ഇല്ല ഇല്ല. പൂച്ചയെ കണ്ടു വലിയ താമസമില്ലാതെ, ഇത് മറക്കുന്നതിന് മുൻപേ നടന്നിട്ടുണ്ടാവണം. അത് നമ്മൾ മറന്നു പോയി കഴിയുമ്പോൾ നമ്മൾ ആ എന്റെ കയ്യിലിരിപ്പം കൊണ്ടാ ഞാൻ എന്റെ എനിക്കാ പറ്റിയതെന്ന് നമ്മൾ വിചാരിക്കും, അല്ലെ മറ്റൊരാൾ ബോധമില്ലാതെ ഓടിച്ചിട്ടാന്ന് വിചാരിക്കും. നമ്മൾ പൂച്ചനെ ബ്ലെയിം ചെയ്യണമെങ്കിൽ എന്ത് സംഭവിക്കണം? എന്ത് സംഭവിക്കണം? ഇമ്മീഡിയറ്റ്ലി അത് സംഭവിക്കണം, എന്നാലേ നമ്മൾ പൂച്ചനെ ബ്ലെയിം ചെയ്യത്തുള്ളൂ. അതാണ് ഇവിടെ കണ്ടിന്യൂറ്റിയും അതുപോലെ തന്നെ മറ്റൊരു പ്രിൻസിപ്പിളാണ് സൈമൾട്ടേനിയസും ആയിട്ട് സംഭവിക്കണം എന്ന് പറയുന്നത്. അടുത്ത തിയറിയാണ് ജോൺ സ്റ്റുവർട്ട് മില്ലർ. നമ്മുടെ ജെയിംസ് മില്ലിന്റെ മോനാണ് ജോൺ സ്റ്റുവർട്ട് മില്ലർ. പുള്ളി ഇന്നത്തെ കാലത്തെ കുട്ടികളെ പോലെയാണ്, അപ്പം പറഞ്ഞതെല്ലാം തെറ്റെന്ന് പറഞ്ഞൊരു വ്യക്തിയാണ് ജോൺ സ്റ്റുവർട്ട് മില്ല് പറഞ്ഞത്. അപ്പൊ പുള്ളി പറഞ്ഞത് എന്താണ്, ഈ എന്താ പറയാ അപ്പം പറഞ്ഞ പോലെ നമ്മൾ മെഷീനായിട്ടൊന്നും അല്ല നമ്മൾ നിൽക്കുന്നത്, മറിച്ച് നമ്മുടെ മനസ്സ് ഒരു ആക്റ്റീവ് റോൾ ഉണ്ട് എന്ന് പറഞ്ഞ ആളാണ് പുള്ളി. പുള്ളി പറയുന്നത് മനസ്സിങ്ങനെ ഒരു മെഷീൻ പോലെ നിങ്ങൾ എന്ത് കൊടുക്കുന്നു അത് മാത്രം അങ്ങോട്ട് ഓർമ്മ വരുന്ന ആളൊന്നും അല്ല, മറിച്ച് നമ്മുടെ ചെറിയ ചെറിയ സിമ്പിൾസ്, അതായത് നമുക്ക് കുഞ്ഞു കുഞ്ഞു ഐഡിയാസ് എല്ലാത്തിനെയും നമ്മൾ, ഇപ്പൊ ഞാൻ എന്ന് പറയുന്ന വ്യക്തി എന്റെ പല ധാരണകളുടെ ഒരു സമ്മേഷനാണ് ഞാൻ എന്ന് പറയുന്ന ആള്.
മനസ്സിലായോ? അതായത് ഇപ്പം എൻ്റെ മനസ്സിൽ അന്ധവിശ്വാസം പൊട്ടത്തരമാണ് എന്നൊരു വിശ്വാസം ഉണ്ടെങ്കിൽ എനിക്ക് അന്ധവിശ്വാസം ഉണ്ടാവുമോ? എത്ര പൂച്ച എൻ്റെ വട്ടം ചാടിയാലും ഉണ്ടാവുമോ? ആ അതാണ്. അപ്പൊ അതാണ് സ്റ്റുവേർട്ട് മിൽ പറയുന്നത്. നമ്മുടെ മനസ്സ് പൂച്ച വട്ടം ചാടി, ഉടനെ ആക്സിഡന്റ് പറ്റി എന്ന് പറഞ്ഞ് പൂച്ചയുടെ തലയിലേക്ക് എല്ലാ കുറ്റവും നമ്മൾ. അത്രമാത്രം പൊട്ടന്മാരൊന്നും അല്ല നമ്മൾ, അല്ലെങ്കിൽ നമ്മൾ അങ്ങനെയല്ല. മറിച്ച് നമ്മൾ എങ്ങനെയാണ്, നമ്മൾ സിമ്പിൾ ഐഡിയാസിനെ നമ്മൾ പല ഐഡിയാസിനെ നമ്മൾ എന്ത് ചെയ്യും, ജോയിൻ ചെയ്താണ് നമ്മളെന്ന ഒരു കോംപ്ലക്സ് അല്ലെങ്കിൽ പലതിനെ കുറിച്ച് ഒരു കോംപ്ലക്സ് ഐഡിയ ഉണ്ടാക്കുന്നതെന്നാണ് ജോർജ് സ്റ്റുവർട്ട് മില്ല് പറഞ്ഞത്. സോ ബേസിക്കലി നമ്മൾ ക്രിയേറ്റീവ് സിന്തസിസ് നടത്തുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ക്രിയേറ്റീവ് സിന്തസിസ് എന്ന് പറഞ്ഞാൽ എന്താ, ഇവിടെ പുള്ളി ആക്ച്വലി ഉദ്ദേശിക്കുന്നത് എന്താണെന്നറിയാമോ? നമ്മൾ ഈ കെമിസ്ട്രിയിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, കെമിസ്ട്രിയിൽ ഈ കൂട്ടത്തിൽ കെമിസ്ട്രി പ്രാക്ടിക്കൽ ഒക്കെ ചെയ്തിട്ടുള്ളവരുണ്ടോ? ഉണ്ടോ? അതായത് വെളുത്തതും ചുമന്നതുമായിട്ടുള്ള ഒരു സാധനം കലക്കി കഴിയുമ്പോൾ ചിലപ്പോൾ ഗോൾഡൻ നിറമൊക്കെ കിട്ടും. ഞാനൊരു എക്സാമ്പിൾ ഒന്ന് പറഞ്ഞതേ ഉള്ളൂ കേട്ടോ, ശ്രദ്ധിച്ചിട്ടുണ്ടോ അത്? അതായത് നോട്ട് നെസസറിലി, അതായത് പുള്ളി പറയണത് രണ്ട് കാര്യങ്ങൾ തമ്മിൽ കൂടുമ്പോൾ ചിലപ്പോൾ അതേ പ്രോപ്പർട്ടി. നമ്മൾ ഈ നിങ്ങൾ ഏത് സിനിമയാണ്? ആ ഓക്കെ, അപ്പം നമ്മൾ എന്താ പറഞ്ഞത്, ആ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, അതായത് ഏത് സിനിമയാണ് അത്? അയ്യോ, കള്ളിപ്പൂങ്കുലി എന്നുള്ള പാട്ടൊക്കെ ഉള്ളൊരു സിനിമ. നിങ്ങൾ സിനിമയൊക്കെ കാണാറുണ്ടോ? ആ സിനിമ ഏതാ? നമ്മുടെ മുത്തുകാവ് സിനിമ. അയ്യോ, ആ സിനിമ ഏതാ? നിങ്ങൾ സിനിമ കാണാത്തവരാണോ? തേന്മാവിൻ കുമ്പം. ആ അത് തന്നെ, തേന്മാവിൻ കുമ്പത്തിലെ ഒരു ഒരു സീൻ കാണിക്കുന്നുണ്ട്. അതായത് നെടുപുടി വേണു ഭയങ്കര വയസ്സാണ് കാണിക്കുന്നത്, അല്ലെങ്കിൽ പുള്ളിക്കുള്ള ജനസംബന്ധി കാണിക്കുന്ന ഒരു സീൻ ഉണ്ട് അതിനകത്ത്. അതായത് ഒരു കറുത്ത രണ്ട് അച്ഛനും അമ്മയ്ക്കും കൂടെ ഒരു വെളുത്ത കുട്ടി ഉണ്ടായപ്പോൾ ഈ കൊച്ചു ഈ കുട്ടിയുടെ പിതൃത്വത്തിനെ സംബന്ധിക്കുന്ന ഒരു സീൻ അവിടെയുണ്ട്. ഓർക്കുന്നുണ്ടോ ആരെങ്കിലും? യെസ് മാം. ആ ആ സീനില് പുള്ളി എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്, പച്ച വെറ്റിലയ്ക്കകത്ത് വൈറ്റ് ചുണ്ണാമ്പ് ചേർക്കുമ്പോൾ പുള്ളി കൊടുക്കുന്ന എക്സ്പ്ലനേഷൻ ഇതാണ്, ഒന്നെങ്കിൽ പച്ച ഉണ്ടാവണം അല്ല വൈറ്റ് ഉണ്ടാവണം, അതാണല്ലോ നിങ്ങളുടെ ഈ ലോജിക്ക്. പക്ഷെ അത് രണ്ടും കൂടെ ചേരുമ്പോൾ വരുന്ന കളർ ഏതാണ്, ചുമപ്പാണ് പറഞ്ഞത്. മനസ്സിലായോ? അപ്പം ഇവിടെ അതാണ് ഈ ക്രിയേറ്റീവ് സിന്തസിസിൽ ഇദ്ദേഹം പറയാൻ ഉദ്ദേശിക്കുന്നത്. ചിലപ്പോൾ ചില കാര്യങ്ങൾ ജോയിൻ ചെയ്യുമ്പോൾ നമുക്കൊരു കംപ്ലീറ്റ്ലി ന്യൂ കാര്യമായിരിക്കും നമ്മുടെ ഉള്ളിലേക്ക് വരുന്നത്. അപ്പം എപ്പോഴും സിമ്പിൾ ആയിട്ട് ഒരു മെഷീനിലേക്ക് എന്താ പറയുന്നത്, രണ്ട് സാധനങ്ങൾ ഇട്ട് കഴിയുമ്പോൾ രണ്ടിൻ്റെയും കൂടെ ഒന്നിച്ചുള്ള ഒരു സാധനമല്ല. മനസ്സിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്കതൊരു കംപ്ലീറ്റ്ലി ന്യൂ സാധനം വരും നമ്മുടെ മനസ്സിൽ. കിട്ടിയോ? നിങ്ങൾ ഈ ഈ ഒരു കഴിഞ്ഞ ഒരു വർഷം ആസ്ട്രോഫിസിക്സ് പഠിച്ചിട്ട് ഒരു ചെറുക്കൻ അതിന്റെ വീട്ടുകാരെ മുഴുവൻ കൊന്നതായിട്ട് പഠിച്ചത് ഓർക്കുന്നുണ്ടോ? കേട്ടായിരുന്നോ ന്യൂസ്? ആ അവൻ പറഞ്ഞ എന്നാന്ന് ആലോചിച്ച് നോക്കിയേ, എന്താ സ്വർഗത്തിൽ പോകുന്നോ അല്ലെങ്കിൽ എന്തോ എനർജി കിട്ടുമെന്നോ ഒക്കെ പറഞ്ഞ് എത്രയോ പിള്ളേർ ഫിസിക്സ് പഠിക്കുന്നു, അവരൊന്നും ചെയ്യാത്ത കാര്യമല്ലേ ആ ചെറുക്കൻ ചെയ്തത്. കാരണം എന്താ, അവൻ ആ കിട്ടിയതിനെ അങ്ങനെയാണ് സിന്തസൈസ് ചെയ്തത്. വേറെ ആസ്ട്രോഫിസിക്സ് എന്ന് പറഞ്ഞ സബ്ജക്റ്റിന്റെ കുഴപ്പമായിരുന്നു അത് കൊച്ചു ചെയ്തത്. ഇത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇത്രയും നാളും ബാക്കിയുള്ള എംപിരിസിസ്റ്റുകളൊക്കെ ഉണ്ടല്ലോ, ഫിസിക്സ് ബയോളജി അതുപോലെയുള്ള സബ്ജക്റ്റിനെയാണ് അവർ കുറച്ചും കൂടെ പ്രാക്ടിക്കൽ. അത് എല്ലാവരും ന്യൂട്ടൺ, പിന്നെ എന്നാണ് ന്യൂട്ടന്റെ കോൺസെപ്റ്റ് ഇവരെല്ലാവരും എടുക്കുന്നുണ്ട് ബാക്കി എല്ലാ എംപിരിസിസ്റ്റുകളും. പക്ഷെ ആദ്യമായിട്ട് കെമിസ്ട്രീനെ ഫോക്കസ് ചെയ്ത്, അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ അസോസിയേഷൻ തിയറീനെ മെന്റൽ കെമിസ്ട്രി എന്നാണ് പറയുന്നത്. അതായത് കെമിസ്ട്രിയിലെ പ്രിൻസിപ്പിൾ പോലെയാണ് പുള്ളി മനസ്സിനെ കണ്ടത്. രണ്ട് കാര്യങ്ങൾ കൂട്ടുമ്പോൾ ചിലപ്പോൾ വ്യത്യസ്തമായിട്ടുള്ള സാധനവും നമുക്ക് കിട്ടാം, മനസ്സും അതുപോലെ തന്നെയാണ് എന്ന് പറഞ്ഞ ആളാണ് ഈ സ്റ്റുവേർട്ട് മില്ല് പറയുന്നത്. കിട്ടിയോ? ജോൺ സ്റ്റുവേർട്ട് മില്ല് പറയുന്നത്. ഓക്കെ, അടുത്തതാണ് അലക്സാണ്ടർ ബെയിൻ എന്ന് പറയുന്ന ആള്. ഇതോടുകൂടി നമ്മുടെ എംപിറിസിസ്റ്റ് അങ്ങ് തീരൂ കേട്ടോ. അലക്സാണ്ടർ ബെയിൻ എന്ന് പറയുന്ന ആള് അദ്ദേഹം പറയണത് മൈൻഡിന് മൂന്ന് കമ്പണൻസ് ഉണ്ടെന്ന് പുള്ളി പറയുന്നു. ഫീലിംഗ്, വൊലീഷൻ, ഇന്റലക്ട്. ഫീലിംഗ്, വൊലീഷൻ, ഇന്റലക്ട്. മനസ്സിന് മൂന്നെണ്ണം, നമുക്ക് എന്ത് ഫീൽ ചെയ്യുന്നു. വൊലീഷൻ എന്ന് പറഞ്ഞാൽ എന്താ, അതിനൊരു ചേഞ്ചിങ് ഉണ്ട്, നമ്മുടെ ഒരു ബുദ്ധിപരമായിട്ടുള്ള ഒരു കാര്യം. സോ അതാണ് പുള്ളി പറഞ്ഞത്. ആൻഡ് പുള്ളിയും കുറച്ച് ലോസ് ഓഫ് അസോസിയേഷൻ പുള്ളിയും പ്രൊപ്പഗേറ്റ് ചെയ്തിട്ടുണ്ട്.
അതിൽ പുള്ളി ഉണ്ടാക്കിയ ഒരു റൂളാണ് കണ്ടിഗ്യൂറ്റി. അതിപ്പോ പലതവണ പറഞ്ഞു. കണ്ടിഗ്യൂറ്റി എന്ന് പറഞ്ഞാൽ എന്താ, എന്താണ്? ഒന്നിച്ച് നടക്കുമ്പോൾ അത് തമ്മിലൊരു ബന്ധം ഉണ്ടാകും, ഒന്ന് ആഫ്റ്റർ അനദർ ഉണ്ടാകുമ്പോൾ അത് തമ്മിലൊരു ബന്ധം ഉണ്ടാകും എന്ന് പറയുന്നതാണ് ലോ ഓഫ് കണ്ടിഗ്യൂറ്റി. മനസ്സിലായോ? അതായത് എപ്പോഴാണ് നമ്മൾ രണ്ട് കാര്യങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നതെന്ന് വെച്ചാൽ രണ്ടും ഒന്നെങ്കിൽ ഒന്നിച്ച് നടക്കണം, അല്ലെങ്കിൽ ഒന്ന് വലിയ ടൈം ഗ്യാപ്പ് ഇല്ലാതെ നടക്കണം. അതുപോലെ തന്നെ പുള്ളി പറഞ്ഞ ഒരു കാര്യമാണ് ലോ ഓഫ് കണ്ടിഗ്യൂറ്റിയും പുള്ളി പ്രൊപ്പഗേറ്റ് ചെയ്തു. അതുപോലെ തന്നെ പുള്ളി ഫ്രീക്വൻസിയും പുള്ളി പ്രൊപ്പഗേറ്റ് ചെയ്തു. ഫ്രീക്വൻസി, ഫ്രീക്വൻസി നമ്മൾ പറഞ്ഞില്ലേ ഒന്നിലധികം കാര്യം റിപ്പീറ്റഡ് ആയിട്ട് വരുമ്പോൾ. ഇപ്പൊ പുള്ളി പറഞ്ഞതാണ് ഇതെല്ലാം ഡിപ്പെൻഡ് ചെയ്യുന്നത് നമ്മുടെ ന്യൂറോളജിക്കൽ ചേഞ്ചസിനെ ബേസ് ചെയ്തിട്ടാണ്. ഇപ്പം ചില ആളുകൾക്ക് ചില കാര്യങ്ങൾ പെട്ടെന്ന് കത്തും, ചിലർക്ക് ചില കാര്യങ്ങൾ ഇച്ചിരി സ്ലോ ആണ്, അല്ലേ? നിങ്ങൾ ഈ പാർക്കിൻസൺ ഡിസീസ് അല്ലേ, ഇങ്ങനെ ഇങ്ങനെ എന്താ പറയുന്നത്, ഇങ്ങനെ ഇങ്ങനെ എന്താ പറയണേ, ഇങ്ങനെ റോബോട്ടിക് മോഷൻ, അത് പല പാർക്കിൻസൺ വേറെയാണ്. ഏത് ആസ്പെർജർ ആണോ, ഏതിനാ ഇങ്ങനെ 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 പയ്യെ പയ്യെ മൂവ് ചെയ്യുന്ന ഒരു സിൻഡ്രോം ഏതാണ്? ഏതാ, പാർക്കിൻസൺ ആണോ അതെയോ ആസ്പെർജർ ആണോ ഏതാ? ആ അവിടെ എന്താന്ന് വെച്ചാല് ന്യൂറോ ട്രാൻസ്മിറ്റർ കറക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യാത്തപ്പോഴാണ്. അതായത് ഇൻഫർമേഷൻ ബ്രെയിൻ കൊടുക്കണ്ടേ, എന്നാലല്ലേ നമുക്ക് മൂവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പൊ അവിടെ ഈ സിനാപ്സിലേക്ക് നമ്മൾ എന്താ പറയുക, നമ്മുടെ ആ ഒരു സ്പീഡും ഇതെല്ലാം കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ അത് അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു കോൺസെപ്റ്റ് ആയിരുന്നു ഈ അലക്സാണ്ടർ ബെയിനിന്റെയും പുള്ളി പറയുന്നത്. നമ്മൾ ഈ പറയുന്ന ന്യൂറോളജിക്കൽ ചേഞ്ചസ്, അതായത് സിനാപ്സിൽ നടക്കുന്ന ന്യൂറോളജിക്കൽ ചേഞ്ചസും നമ്മൾ ഒരു കാര്യത്തിന് എങ്ങനെ റിലേറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഒന്ന് അടുപ്പിച്ചടുപ്പിച്ച് എല്ലാം ആക്ടിവേറ്റ് ആവണം. സിനാപ്സിസ് ഒന്നോ തുറക്കുന്നു മറ്റേത് തുറക്കുന്നു, പടപ്പട്ടയെന്നാണെങ്കിൽ ഇതെല്ലാം തമ്മിൽ ബന്ധം ഉണ്ടാവും. ഒന്ന് കഴിഞ്ഞ് കുറേ നേരം കഴിഞ്ഞാൽ മറ്റേത് തുറക്കുന്നെങ്കിൽ ഇത് തമ്മിൽ ബന്ധം ഉണ്ടാവത്തില്ല. അതാണ് ഫ്രീക്വൻസിയും കണ്ടിഗ്യൂറ്റിയും അസോസിയേഷൻസിന്റെ ഒരു പ്രിൻസിപ്പിൾ ആയിട്ട് പുള്ളി പറയുന്നത്. ഇനി അലക്സാണ്ടർ ബെയിൻ കൊണ്ടുവന്ന മറ്റൊരു പ്രിൻസിപ്പിളാണ് ലോ ഓഫ് സിമിലാരിറ്റി എന്ന് പറയുന്നത്. നമ്മൾ പറഞ്ഞു, ഓൾറെഡി പറഞ്ഞേക്കുന്ന കാര്യമാണ്, ഒരുപോലത്തെ കാര്യങ്ങളാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, വ്യത്യസ്തമായ സമയത്താണ് നടക്കുന്നതെങ്കിൽ പോലും ഒരുപോലെ സംഭവിക്കുന്ന കാര്യങ്ങളെ നമ്മൾ പെട്ടെന്ന് റെക്കഗ്നൈസ് ചെയ്യും നമ്മൾ. അതായത് സമയം വ്യത്യസ്ത, ഇപ്പൊ കണ്ടിഗ്യൂറ്റി എന്ന് പറഞ്ഞാൽ ഒരേ സമയം, സമയം വ്യത്യസ്തമാണെങ്കിലും ഒരേ പോലത്തെ ബിഹേവിയർ. ഇപ്പൊ ചിലരെ കുറിച്ച് നമ്മൾ ചില കാര്യങ്ങൾ പറയത്തില്ലേ, അതായത് ചിലര് ഓ അവര് ഭയങ്കര കണ്ണിച്ചോരയില്ലാത്ത മനുഷ്യരാണ് നമ്മൾ പറയും. അതെന്താണ്, വിവിധ സാഹചര്യങ്ങളിൽ വിവിധ സമയങ്ങളിൽ അവർ അങ്ങനെയായിരിക്കും പെരുമാറുന്നത്, എന്നാലും നമ്മൾ അവരെ കുറിച്ചൊരു ധാരണ ഉണ്ടാക്കും. ആ അടുത്ത ഇയാൾ കൊണ്ടുവന്ന വേറെ രണ്ട് ലോയാണ് ഇത്, എക്സിസ്റ്റിംഗ് ലോ. ഇപ്പൊ സിമിലാരിറ്റിയും കണ്ടിഗ്യൂറ്റിയും ഫ്രീക്വൻസിയും ഒക്കെ നമ്മൾ ഓൾറെഡി പലരും ഡിസ്കസ് ചെയ്ത കാര്യമാണ്. പക്ഷെ ബെയിൻ സ്വന്തമായിട്ട് കൊണ്ടുവന്ന രണ്ട് ലോസ് ആണ്, ഒന്ന് ലോ ഓഫ് കോമ്പൗണ്ട് അസോസിയേഷനും രണ്ടാമത്തേത് ലോ ഓഫ് കൺസ്ട്രക്റ്റീവ് അസോസിയേഷനും. ലോ ഓഫ് കോമ്പൗണ്ട് അസോസിയേഷൻ പറയുന്നത് യൂഷ്വലി ലിങ്ക് ബിറ്റ്വീൻ മെനി ഐഡിയാസ് അറ്റ് ദ സെയിം ടൈം. അതായത് നമ്മൾ ഒരു ഐഡിയ ഉണ്ടാവുമ്പോൾ അത് ഒരേ സമയത്താണ് നടക്കുന്നതെങ്കിൽ അത് ഒരേപോലെ കണക്കാക്കാനുള്ള നമ്മുടെ ടെൻഡൻസി. അതായത് പുള്ളി ബേസിക്കലി കണ്ടിഗ്യൂറ്റീനെ ഒന്ന് റീവർക്ക് ചെയ്തു, അത്രയാണ് പുള്ളി ചെയ്തേക്കുന്നത്. അപ്പോൾ പുള്ളി പറഞ്ഞത് സിമിലാരിറ്റിയോ അല്ലെങ്കിൽ കണ്ടിഗ്യൂറ്റീനെയോ ബേസ് ചെയ്തിട്ട് നമ്മൾ ഒന്ന് ചുമ്മാ എന്താ പറയുക, ഇത് വന്നു അത് വന്നു എന്നാൽ ചുമ്മാ രണ്ടിനെയും കൂടി അങ്ങോട്ട് ഒന്നിച്ചെടുത്തേക്കാം എന്നുള്ളതല്ല, മറിച്ച് ഒരേ സമയത്താണോ നടക്കുന്നത്, നമ്മൾ ഇതിനെ തമ്മിലൊന്ന് അസോസിയേറ്റ് ചെയ്യും, എന്നിട്ടാണ് ഇത് തമ്മിലൊരു ബന്ധം നമ്മൾ ഉണ്ടാക്കുന്നത് എന്നാണ്. ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പൊ ടീച്ചേഴ്സ് ഒരാണും ഒരു പെണ്ണും എപ്പോഴും ഒന്നിച്ച് നടന്നു എന്ന് വിചാരിച്ച് നമ്മൾ ആരെങ്കിലും അവർ തമ്മിൽ എന്തെങ്കിലും ഒരു റിലേഷൻ ഉണ്ടെന്ന് പറയുമോ? ഇല്ല. മറിച്ച് നമ്മൾ കുറെ കാര്യങ്ങൾ നോക്കും, അവരുടെ ഒരു ഇൻട്രാക്ഷൻ സ്റ്റൈൽ, അവർ മറ്റുള്ളവരോട് എങ്ങനെയാണ് ഇൻട്രാക്ട് ചെയ്യുന്നത്, ഇങ്ങനത്തെ കുറെ ഫാക്ടേഴ്സ് നോക്കിയിട്ടാണ് നമ്മളൊരു ഐഡിയ ഉണ്ടാക്കുന്നത്. മനസ്സിലായോ? യെസ് മാം. ഓക്കെ. അപ്പം കോമ്പൗണ്ടിനകത്ത്, ഇനി കൺസ്ട്രക്റ്റീവ് അസോസിയേഷനകത്ത് ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഒന്നിലധികം കാര്യങ്ങൾ, മറ്റേത് എന്താണ്, ഒരു ചെറിയൊരു കണക്ഷൻ ഉണ്ട് കേട്ടോ. കോമ്പൗണ്ട് അസോസിയേഷനകത്ത് നമ്മൾ വെറുതെ ഒരു കാര്യം ഒരു സമയത്ത് നടക്കുന്നു എന്നാൽ പിന്നെ ഇതിനെ തമ്മിൽ ബന്ധിച്ചേക്കാം. വേറെസ് കൺസ്ട്രക്റ്റീവ് അസോസിയേഷനകത്ത് നമ്മൾ കുറച്ചും കൂടെ ബോധത്തോടെ ചിന്തിക്കും. ഇപ്പൊ രണ്ടാമത് മിസ് പറഞ്ഞ കണ്ടീഷൻ, രണ്ട് കുട്ടികളെ നമ്മൾ വെറുതെ അങ്ങോട്ട്, ഇപ്പൊ ചിലരെ കുറിച്ച് നമ്മൾ, ഇപ്പൊ ഈ പോലീസുകാരെ കുറിച്ച് നമ്മൾ പറയാറില്ലേ, വെറുതെ ഒരാള് ഇയാള് കള്ളനാന്ന് നമ്മൾ പറയത്തില്ല, അവർക്ക് കുറെ ഹൈപ്പോത്തസിസുകളുണ്ട്. ഇന്ന അതായത് ഒരാൾക്ക് ഇപ്പൊ നമ്മൾ പറയില്ലേ വെറുതെ ഒരാള് കൊലപാതകം ചെയ്തു എന്ന് പറയില്ല, അതിന് എന്തൊക്കെ കുറച്ച് കണ്ടീഷൻസ് ഉണ്ടല്ലോ. അതായത് അയാളുടെ മോട്ടീവ് വേണം, അയാൾക്ക് ആയുധം വേണം, അയാൾക്ക് സാഹചര്യം വേണം, അങ്ങനെ കുറെ കുറെ സംഭവങ്ങളുണ്ട് ഇല്ലേ ഒരാളെ കുറ്റക്കാരൻ നമുക്ക് പറയാൻ.
ഇങ്ങനെ നമ്മളൊരു തിയറി ഉണ്ടാക്കുകയാണെങ്കിൽ അതാണ് ലോ ഓഫ് കൺസ്ട്രക്റ്റീവ് അസോസിയേഷൻ. നമ്മളൊരു ഒരു ഒന്ന് ബോധത്തിൽ നമ്മൾ ചുമ്മാ രണ്ട് കാര്യം ഉണ്ടാക്കി. പണ്ട് ഈ സിനിമയിൽ ചിലപ്പോൾ ചില പോലീസുകാരില്ലേ, ആ അവൻ അതിലേ പോയി എന്നാ അവനാണ് കൊന്നതെന്ന് പറയും. വേറെ ചില ആൾക്കാരുണ്ട് വളരെ, അപ്പൊ അയാളുടെ മോട്ടീവ് എന്താണ്, അയാളുടെ ഇന്റൻഷൻ എന്താണ്, അയാൾ ഏതായതാണ്, ഇങ്ങനെ എടുക്കുമ്പോൾ അത് കൺസ്ട്രക്റ്റീവ് അസോസിയേഷൻ. ആ അപ്പൊ ഇത്രയാണ് ബേസിക് ആയിട്ടുള്ള എംപിറിസിസ്റ്റുകൾ എന്ന് പറഞ്ഞ പ്രീവിയസ്. ഇതൊക്കെ ചുമ്മാ ഒന്ന് വായിച്ച് ഇവരുടെ തിയറി, പക്ഷെ ഈ തിയറികളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവണമെങ്കിൽ നിങ്ങൾ ഇൻഡെപ്ത് ആയിട്ട് ഇവരെ കുറിച്ച് വായിക്കണം. ഇപ്പൊ നമ്മളിപ്പോ എങ്ങനെയാണെന്ന് വെച്ചാൽ, ദേ നിങ്ങളുടെ ഈ പ്രൊഫസർ ആരാ, നിങ്ങളുടെ ഈ ബുക്ക് ഉണ്ടാക്കിയേക്കുന്ന അദ്ദേഹം, ആ സാറ് വായിച്ച് സാറിന് മനസ്സിലായേക്കുന്ന ഏറ്റവും കാര്യങ്ങൾ സിമ്പിളായിട്ട് ചെയ്തു. പക്ഷേ നിങ്ങൾ ഈ ഓരോരുത്തരെ കുറിച്ച് നിങ്ങളുടെ സോഴ്സ് എന്ന് പറഞ്ഞ് സൈഡിൽ കൊടുത്തിട്ടുണ്ട്, ഹിസ്റ്ററി റേഡിയോ ഡോട്ട് ഒ ആർ ജി എന്നൊക്കെ പറഞ്ഞ് ഓരോ സൈറ്റ് കൊടുത്തിട്ടുണ്ട്. പറ്റുവാണെങ്കിൽ നിങ്ങൾ ആ സൈറ്റ് എടുത്ത് വായിച്ചാലേ ഉള്ളൂ നിങ്ങൾക്കൊരു പ്രോപ്പർ അണ്ടർസ്റ്റാൻഡിങ് ഇതിനെ കുറിച്ച് കിട്ടത്തുള്ളൂ. ഓക്കെ, അപ്പൊ അസോസിയേഷൻസ് എന്ന് പറയുന്ന ഒരു ഐഡിയ, അസോസിയേഷൻ എന്ന് വെച്ചാൽ എങ്ങനെയാണ് രണ്ട് കാര്യങ്ങൾ തമ്മിൽ ബന്ധം ഉണ്ടാകുന്നത് അല്ലെ ബന്ധിപ്പിക്കാൻ പറ്റുന്നത് എന്ന് പറഞ്ഞ് പഠിച്ചവരായിരുന്നു എംപിറിസിസ്റ്റുകൾ. ബേസിക്കലി ഏർലി എംപിറിസിസ്റ്റുകളെ പഠിച്ചു. അത് കഴിഞ്ഞ് നമ്മൾ മോഡേൺ ആയിട്ട് എംപിറിസിസത്തിനെ പുട്ട് ഫോർവേഡ് ചെയ്ത് അല്ലെങ്കിൽ കൊണ്ടുവരുന്ന ആൾക്കാരായിരുന്നു ഹെർമൻ എബിൻഗസ്. ആ പേര് കേട്ടിട്ടുണ്ടോ നിങ്ങൾ? ഹെർമൻ എബിൻഗസ്, നിങ്ങൾ മെമ്മറി പഠിച്ചതാണോ പിള്ളേരെ, മെമ്മറി ഫോർഗെറ്റിംഗ് ഒക്കെ? അതെ അതെ കേട്ടിട്ടുണ്ട്. ആ എന്നാ വേന്ന് പറഞ്ഞു. എന്താ ഹെർമൻ എബിൻഗസ് പറഞ്ഞത്? പുള്ളിയുടെ ഒരു ഇൻവെൻഷൻ എന്തായിരുന്നു? ഏറ്റവും കൂടുതൽ പുള്ളി ഈസ് ഫേമസ് ഫോർ വാട്ട്? വാട്ട് ഈസ് ഹി ഫേമസ് ഫോർ? ഇത്ര മിനിറ്റിനോ ഇതെല്ലാം മറന്നു പോകും പഠിച്ചത്. അങ്ങനെ കൊള്ളാം. ആ അതാണ് ഫോർഗെറ്റിംഗ് കർവ് ആണ് പുള്ളി പറഞ്ഞത്. അതായത് അത് ഫോർഗെറ്റിംഗ് കർവ് പുള്ളി പറഞ്ഞു. പുള്ളി പഠിക്കാൻ ഉപയോഗിച്ച സാധനം എന്താ? പുള്ളി എന്ത് സാധനം വെച്ചിട്ടാ പുള്ളി പഠിച്ചത്? പുള്ളി ഒരു സാധനം ഉണ്ടാക്കി. ആക്ച്വലി ഇദ്ദേഹം ഒരു ഭയങ്കര സാത്വികനായ മനുഷ്യനാട്ടോ. പുള്ളി കുറെ കഷ്ടപ്പെട്ടു, പക്ഷെ പുള്ളിക്ക് അങ്ങനെ പേരും പ്രശസ്തിയൊന്നും വേണമെന്നില്ലായിരുന്നു. അതുകൊണ്ടാണ് പുള്ളി വലിയ ലേണിംഗ് മെമ്മറി എന്ന് പറയുന്ന കോൺസെപ്റ്റിൽ പുള്ളി പുള്ളിയാണ്. പക്ഷെ ആക്ച്വലി പുള്ളി അതിലും കൂടുതൽ ചെയ്തിട്ടുണ്ട്, പക്ഷെ പുള്ളി അധികം അതിന്റെ ക്രെഡിറ്റ് ഒന്നും കിട്ടിയിട്ടില്ല. പുള്ളി ഉണ്ടാക്കിയതാണ് നോൺസെൻസ് ലെവൽസ്. എന്താ ഈ നോൺസെൻസ് ലെവൽസ് എന്ന് പറഞ്ഞാല്? നമ്മളൊക്കെ ചിന്തിക്കാത്ത പോലെ ചിന്തിച്ച ഒരു വ്യക്തിയായിട്ട്, അതായത് പുള്ളി ലേണിങ്ങിനെ മെമ്മറിനെയാണ് പഠിച്ചത്. ഇപ്പൊ പുള്ളി പറഞ്ഞു, നമ്മളിങ്ങനെ എക്സ്പെരിമെന്റ് ചെയ്യുമ്പോൾ, ഇപ്പൊ ഒരു കാര്യം പഠിക്കുന്നു, നിങ്ങളൊക്കെ എന്തെങ്കിലുമൊക്കെ വാക്കുകൾ എപ്പോഴെങ്കിലുമൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും. അപ്പൊ നിങ്ങളെ രണ്ടാമതൊന്ന് പഠിപ്പിക്കുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് അത് ക്യാച്ച് ചെയ്യാൻ പറ്റും. അപ്പൊ ആരും ഒരിക്കലും ഇതുവരെ കേട്ടിട്ടില്ലാത്ത സാധനങ്ങൾ ഒരാൾക്ക് പറഞ്ഞു കൊടുത്താൽ അല്ലെങ്കിൽ അയാളുടെ പഠിക്കുന്നതിന്റെ ഇഫക്റ്റ് അല്ലെങ്കിൽ അയാളുടെ പഠിക്കുന്ന ആ സ്റ്റാൻഡേർഡ് മനസ്സിലാവത്തുള്ളൂ. മനസ്സിലായോ? ആ അങ്ങനെ പുള്ളി അത് പഠിക്കാൻ വേണ്ടി ഉണ്ടാക്കിയതാണ് നോൺസെൻസ് സിലബസ്. നോൺസെൻസ് സിലബസ് ഇസ് നത്തിങ് ബട്ട് രണ്ട് കൺസോണൻസ്, ആൽഫബറ്റ്സിലെ വൗവൽസ് അല്ലാതെ ബാക്കി ആൽഫബറ്റ്സ് എന്ന് പറയുന്ന പേരാണ് കൺസോണൻസ്. രണ്ട് കൺസോണൻസിന്റെ ഇടയ്ക്ക് ഒരു വൗവൽ ഇട്ട് പുള്ളി ഒരു 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 വാക്കുണ്ടാക്കി, അതിനെയാണ് നോൺസെൻസ് സിലബസ് എന്ന് പറഞ്ഞത്. ഈ നോൺസെൻസ് സിലബസ് ഉപയോഗിച്ചിട്ടാണ് പുള്ളി പഠിച്ചത്. ആൻഡ് പുള്ളിയുടെ ഒത്തിരി കോൺസെപ്റ്റ്സ് ഉണ്ട് അതിനകത്ത്. എങ്ങനെയാണ് നമ്മൾ ഇപ്പൊ അദ്ദേഹം പറയണത്, ഒരു കാര്യത്തിന്, ഓക്കെ ലെറ്റ് മീ ആസ്ക് യു, ഒരു സാധനം പാടാന്ന് നമ്മൾ പറയുന്നത്, ഒരു ഒരു കാര്യത്തിന് ഡിഫിക്കൽറ്റി നമ്മൾ എങ്ങനെയാ മെഷർ ചെയ്യുന്നത്? സോൾവ് ചെയ്യാൻ ടൈം എടുക്കുന്നു. എക്സലന്റ്, അത് തന്നെ. അതായത് സമയം കൂടുതൽ എടുത്താൽ അതിന്റെ അർത്ഥം എന്താണ്? അത് ഡിഫിക്കൽട്ട് ആണ്. സമയം കുറവാണെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? അത് ഈസിയാണ് പഠിക്കാൻ, നോട്ട് എഴുതാനും വായിക്കാനും അല്ല, പഠിക്കാൻ. അതായിരുന്നു ഹെർമൻ എബിൻഗസ്. അത് കഴിഞ്ഞ് വന്ന് അത് കഴിഞ്ഞ് പറയുന്ന ആളാണ് ഈ ഇവാൻ പാവ്ലോ. ഇവാൻ പാവ്ലോയുടെ തിയറി ഒക്കെ നിങ്ങൾ വെള്ളം പോലെ പഠിച്ചേക്കണതല്ലേ? ആണല്ലോ അല്ലേ? അല്ലേ? യെസ് മാം. ആ എന്നാ പറഞ്ഞു, എന്തൊക്കെയാണ് ക്ലാസിക്കൽ കണ്ടീഷനിങ്? ക്ലാസിക്കൽ കണ്ടീഷനിങ്ങിൽ പുള്ളി എന്താ ചക്ക വീണ് മുയൽ എത്തുപോലെ പുള്ളി കണ്ടുപിടിച്ചത് എന്തായിരുന്നു? പുള്ളി ഡോഗിന്റെ ഡൈജസ്റ്റീവ്. അല്ല, അതിനെ എന്തെന്നാ വിളിക്കുന്നത്? എന്തിനെ അല്ല അസോസിയേഷനിസം നമുക്ക് പഠിച്ചെടുക്കാമെന്നുള്ളത്, അല്ലാണ്ട് പുള്ളിക്ക് പുള്ളി ബൈ ചാൻസ് കിട്ടിയ ഒരു സാധനമാണ് നമ്മുടെ തിയറി ആയത്. ഏതാ അത്? ഏത് കോൺസെപ്റ്റാ? കണ്ടീഷൻഡ് റിഫ്ലെക്സ് എന്ന് പറയണത്. അതായത് നാച്ചുറൽ റിഫ്ലെക്സ് ഉണ്ട്, അൺകണ്ടീഷൻ റിഫ്ലെക്സ് ഉണ്ട്. ഇപ്പം നമ്മള് ഭക്ഷണം കാണുമ്പോൾ വെള്ളം ഇറക്കും എല്ലാവരും, അത് അൺകണ്ടീഷണൽ റെസ്പോൺസ് ആണ്.
പക്ഷെ ചില കാര്യങ്ങൾ നമ്മൾ പഠിച്ചെടുക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അതിനെയാണ് എന്തെന്ന് വിളിക്കുന്നത്, കണ്ടീഷൻഡ് റിഫ്ലെക്സ്. അങ്ങനെ പുള്ളി അതിനെ കുറിച്ച് പഠിച്ചു. അതായത് ആ നാച്ചുറൽ അല്ലെങ്കിലും ചില കാര്യങ്ങൾ റിപ്പീറ്റഡ് ആയിട്ട് നമുക്ക് സംഭവിക്കുമ്പോൾ നമ്മൾ പഠിക്കും എന്ന് പഠിച്ചതാണ് കണ്ടീഷൻഡ് റിഫ്ലെക്സ് വെച്ചത്. അത് കഴിഞ്ഞ് പിന്നെ പറയുന്ന ഒരു തിയറിസ്റ്റാണ് എഡ്വേർഡ് ലീ തോണ്ടൈക്ക്. തോണ്ടൈക്കിന്റെ ഏറ്റവും വലിയ കോൺട്രിബ്യൂഷൻ എന്താണ്, പുള്ളി എന്താ പറയണത്, ബിഹേവിയർ ഇസ് നത്തിങ് ബട്ട് എ ചെയിൻ ഓഫ് റെസ്പോൺസ് ആൻഡ് സ്റ്റിമുലസ് എന്നാ പറഞ്ഞത്. പുള്ളി പറഞ്ഞത് നമുക്ക് ഏത് പെരുമാറ്റത്തിനെയും ഒരു സ്റ്റിമുലസും റെസ്പോൺസും ആയിട്ട് ചുരുക്കാം എന്നാണ് പറഞ്ഞത്. പുള്ളിയുടെ ഏറ്റവും വലിയ കോൺട്രിബ്യൂഷൻസ് എന്തായിരുന്നു, എന്താണ് തോണ്ടേക്കിന്റെ മെയിൻ കോൺട്രിബ്യൂഷൻസ്? എന്താ, ലോസ് ഓഫ് ലേണിംഗ്. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ലോ ഏതാ പുള്ളി പറഞ്ഞത്? പുള്ളി പറഞ്ഞ ഏറ്റവും ഇമ്പോർട്ടന്റ് ലോ ഏതാണ്? ലോ ഓഫ് ഇഫക്റ്റ്. എന്താ ലോ ഓഫ് ഇഫക്റ്റ് പറയണത്? ഏതൊക്കെയാ പുള്ളിയുടെ ലോ ലോസ്, ത്രീ ലോസ് മെയിൻ ആയിട്ട്? ലോ ഓഫ് ഇഫക്റ്റ്, ലോ ഓഫ് എക്സസൈസ്, ലോ ഓഫ് റെഡിനെസ്. അതിൽ ലോ ഓഫ് ഇതൊക്കെ എന്താണെന്ന് അറിയാലോ അല്ലേ? അറിയാം. ഓക്കെ, അതിൽ ലോ ഓഫ് ഇഫക്റ്റ് എന്താ പറയണത്? നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ അതിന് പോസിറ്റീവ് കോൺസിക്വൻസ് ആണ്, നമ്മൾ പിന്നെയും പിന്നെയും ചെയ്യും. അങ്ങനെ പുള്ളി കണ്ടുപിടിച്ച രണ്ട് കോൺസെപ്റ്റ്സ് ആയിരുന്നു, പണിഷ്മെന്റും ഉണ്ട് റീഇൻഫോഴ്സ്മെന്റും ഉണ്ടെന്ന്. പക്ഷെ പുള്ളിക്ക് പിന്നെ മനസ്സിലായി റീഇൻഫോഴ്സ്മെന്റ് ആണ് നല്ലത്. അതായത് ഒരു കാര്യം ചെയ്യുമ്പോൾ നമുക്ക് നല്ല കാര്യം ചെയ്യണം, നമ്മൾ പിന്നെയും പിന്നെയും ചെയ്യും. ചീത്ത കിട്ടിയെന്ന് ഓർത്ത് നമ്മളത് ചെയ്യാതിരിക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല. അതായിരുന്നു എഡ്വേർഡ് എൽ തോണ്ടൈക്കിന്റെ. പിന്നെ നമുക്ക് നിങ്ങളുടെ ബുക്കിൽ അതോടുകൂടി ആ യൂണിറ്റ് തീർന്നു. പിന്നെ നിങ്ങൾക്ക് പഠിക്കാനുള്ള സ്ട്രക്ചറൽസ് ആണ്. നമ്മളത് ഓൾറെഡി കഴിഞ്ഞ ക്ലാസ്സിൽ അതിനെ ഒന്ന് ഒന്ന് ഔട്ട്ലൈൻ വെച്ച് പഠിച്ചു. ടിച്ചിനറിന്റെ, ഞാൻ പറഞ്ഞില്ലേ, വൂണ്ടിന്റെ സ്റ്റുഡന്റ് ആയിരുന്നു ടിച്ചിനർ. ടിച്ചിനറിന്റെ ആണ് ശരിക്കും സ്ട്രക്ചറൽസും കൊണ്ടുവന്നതെന്ന് മിസ് ഇന്നലെ ആ വാക്കൊക്കെ കൊണ്ടുവന്നത് പറഞ്ഞു. അദ്ദേഹത്തിന്റെ കോൺട്രിബ്യൂഷൻ ആണ് അതിന്റെ താഴെ. പിന്നെ വില്യം ജെയിംസിന്റെ ഫങ്ഷണലിസം, അതിന്റെ പല എന്താ പറയുന്നത്, പല ഡയമെൻഷൻസ് ആണ് അതിന്റെ താഴെ കിടക്കുന്നത്. എഗെയിൻ അടുത്ത ക്ലാസ്സിലേക്ക് വരുമ്പോൾ നിങ്ങൾ ഈ ബ്ലോക്ക് ബ്ലോക്ക് 2 വായിച്ചിട്ട് ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് പറയണം. ഓക്കെ, നിങ്ങൾ വായിക്കണോട്ടോ. നിങ്ങൾ വായിച്ചാലേ നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലാകത്തുള്ളൂ, ഇല്ലെങ്കിൽ ഇത് ഭയങ്കര വേഗമായിട്ടിരിക്കും. ഈ ഈ ഒന്നര മണിക്കൂർ വേസ്റ്റ് ആയിട്ട് പിന്നെ തോന്നും നിങ്ങൾക്ക്. ഓക്കെ, താങ്ക് യു. Good night.